ورحمة الله وبركاته. إن الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله، وصلى الله على محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. بهمانيا سهودرنغلي കുവൈത്ത് കേരള ഇസ്ലാഹി സെൻ്റർ ഭാരവാഹികളെ, പ്രവർത്തകരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദഅവാ പ്രവർത്തനങ്ങളും മറ്റ് സൽകർമ്മങ്ങളും നമ്മുടെ സൽക്കർമ്മങ്ങളുടെ നന്മയുടെ മീസാനിൽ കനം തൂങ്ങുന്ന പ്രവർത്തനങ്ങളാക്കി മാറ്റുമാറാകട്ടെ. സംസാരം ക്ലിയർ ഉണ്ടല്ലോ അല്ലേ? ഇത്രയും സമയം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ക്രോഡീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരുപാട് തെറ്റിദ്ധാരണകളും അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെയും സംബന്ധിച്ചാണ് അബ്ദുൽ മാലിക് സലഫി നമ്മളോട് സംസാരിച്ചത്. അതുമായി ബന്ധമുള്ള ഒരു കാര്യം തന്നെയാണ് എന്റെ സംസാരത്തിലും വരാനിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ഈ ഉമ്മത്തിന് നൽകിയ ഏറ്റവും വലിയ ഒരു വാഗ്ദാനമാണ് അവസാന കാലഘട്ടം വരെ ഈ ന്യായ പ്രമാണം വിശുദ്ധ ഖുർആൻ നിലനിൽക്കുമെന്ന്. അന്ത്യനാൾ വരെയുള്ള ഏതൊരു മനുഷ്യനും സത്യദീൻ ഏതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിൽ ഈ ദീനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവശേഷിപ്പിക്കും. ഇന്നാ നഹ്നു നസ്സൽന സിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. സൂറത്തുൽ ഹിജ്ർ 9-ാമത്തെ ആയത്ത് നമുക്കൊക്കെ മനപ്പാടമുള്ളത്. ഈ ഉത്ബോധനം സമൂഹത്തിന് വേണ്ടി ഇറക്കിയത് നാം ആകുന്നു, നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനമാണ്. അവൻ്റെ വാഗ്ദാനം അവനൊരിക്കലും പുലർത്താതിരിക്കുകയില്ല. എങ്ങനെയാണ് വിശുദ്ധ ഖുർആനിൻ്റെ സംരക്ഷണം എന്നത് നമുക്കൊക്കെ അറിയാം. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാചകങ്ങളാണ്, വചനങ്ങളാണ്. ആ വചനങ്ങൾ ഓരോന്നിനും പ്രത്യേകതകൾ. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ ആശയങ്ങൾ കൊണ്ടും പദഘടന കൊണ്ടും അതേപോലെ തന്നെ അതിൻ്റെ സാഹിത്യ ശൈലി കൊണ്ടുമെല്ലാം മുഅ്ജിസത്തുള്ളതാണ്, ഇഅ്ജാസ് ഉള്ളതാണ്. ഇതെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലേക്ക് ഒന്നും കടത്തി കൂട്ടാനോ അതിലുള്ള എന്തെങ്കിലും ഒന്ന് അതിൽ നിന്ന് ഒഴിവാക്കാനോ ആര് ശ്രമിച്ചാലും ആ ശ്രമം ഈ ലോകത്ത് വിലപ്പോവുകയില്ല എന്ന് നമുക്കറിയാം. പക്ഷേ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ വിശ്വാസ കർമ്മ ആചാര രംഗങ്ങളുടെ നിദാനമാണ്. എന്തായിരിക്കണം ഒരു മനുഷ്യൻ്റെ വിശ്വാസം, അവൻ്റെ ആരാധനകൾ, കർമ്മങ്ങൾ, വ്യത്യസ്ത രംഗങ്ങളിലുള്ള അവൻ്റെ നിലപാടുകൾ, ആചാരങ്ങൾ, ഇതെല്ലാം വിശുദ്ധ ഖുർആനിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ പല വിഷയങ്ങളെയും നമ്മൾ നോക്കുമ്പോൾ നേർക്ക് നേരെ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയില്ല. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ ഖുർആനിനെ ഒരു പ്രവാചകന് അറിയിച്ചു കൊടുക്കുകയും പ്രവാചകനിലേക്ക് ഇറക്കുകയും ആ പ്രവാചകനെ അതിൻ്റെ വിശദീകരണ ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയും ചെയ്തത്. ഇന്ന അൻസൽന ഇലൈക ദിക്റ ലിതുബയ്യന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. ജനങ്ങൾക്ക് അവതീർണമായിട്ടുള്ള അവർക്ക് വേണ്ടി ഞാൻ അവതരിപ്പിച്ചിട്ടുള്ള ഈ ഗ്രന്ഥം നിനക്ക് ഞാൻ എത്തിച്ചു തന്നത്
അഥവാ ഒരു പ്രവാചകനിലേക്ക് നൽകിയത് താങ്കൾ അവർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണം, ആ വിശദീകരണത്തോടു കൂടി ഖുർആൻ സ്വീകരിച്ചെങ്കിൽ മാത്രമേ ഖുർആൻ സ്വീകരിച്ചവരുടെ കൂട്ടത്തിൽ ഖുർആൻ വിശ്വാസ കർമ്മ ആചാര മണ്ഡലങ്ങളിൽ ഉപയോഗപ്പെടുത്തിയവരുടെ കൂട്ടത്തിൽ ഒരു മനുഷ്യൻ ആവുകയുള്ളൂ. ഖുർആനിനെ മനസ്സിലാക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണം ആവശ്യമാണ് എന്നാണല്ലോ നാം പറഞ്ഞത്. നമുക്ക് മാത്രമല്ല, വിശുദ്ധ ഖുർആനിന്റെ ഒന്നാമത്തെ അഭിസംബോധിതരായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർക്ക് വരെ ഖുർആനിനെ മനസ്സിലാക്കാൻ പ്രവാചകന്റെ വിശദീകരണം ആവശ്യമായിരുന്നു. ധാരാളം ഉദാഹരണങ്ങൾ അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിൽ അവർ ആയത്തിറങ്ങുകയാണ്. സൂറത്തുൽ അൻആം 82-ാമത്തെ ആയത്ത്, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽ ഉലൈക ലഹുമുൽ അംന് വഹും മുഹ്തദൂൻ. ശരിയായി വിശ്വസിച്ചവർ, അവരുടെ വിശ്വാസത്തോടൊപ്പം അതിക്രമങ്ങൾ കലർത്താത്തവർ, അവർക്കാകുന്നു നാളെ പരലോകത്ത് വരുമ്പോൾ നിർഭയത്വമുള്ളത്, അവരാകുന്നു ഹിദായത്തിന്റെ മാർഗം ലഭിച്ചവർ എന്നാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. ഈമാൻ സ്വീകരിച്ചതിന് ശേഷം മരണം വരെ ഒരു അതിക്രമവും ചെയ്യാത്തവൻ എന്ന് പറയുമ്പോൾ, അള്ളാഹുവിൻ്റെ ഇസ്മത്ത് ലഭിച്ചിട്ടുള്ള പ്രവാചകന്മാർക്കല്ലാതെ ആർക്ക് കഴിയുമത്? പ്രവാചകന്മാർ തെറ്റുകൾ ചെയ്യാത്തവരാണ്. അള്ളാഹു അവർക്ക് പാപങ്ങളിൽ നിന്നുള്ള സുരക്ഷിതത്വം നൽകിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ അഹ്ലു സുന്നഹ് വൽ ജമാഅത്തിന്റെ വിശ്വാസം. പക്ഷേ സാധാരണക്കാരായ നമ്മളെപ്പോലുള്ളവർ അങ്ങനെയാണോ? അതുകൊണ്ട് വിശ്വസിച്ച ശേഷം അതിക്രമങ്ങളൊന്നും ചെയ്യാത്തവർ, അവർക്കാകുന്നു പരലോകത്ത് നിർഭയത്വവും, അവർ തന്നെയാകുന്നു നേർമാർഗം സ്വീകരിച്ചവരും എന്ന് ഖുർആൻ പറഞ്ഞപ്പോൾ സഹാബത്തിന് അത് ഒരു നിലക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത രൂപത്തിലായി മാറി. മനുഷ്യനല്ലേ ഞങ്ങളൊക്കെ, ഞങ്ങൾക്ക് അബദ്ധങ്ങൾ വരില്ലേ, അക്രമങ്ങൾ വരില്ലേ ഞങ്ങളുടെ ഭാഗത്തു നിന്ന്? പ്രവാചകനോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തിന്റെ വിശദീകരണം കൊടുത്തപ്പോഴാണ് അവർക്ക് മനസ്സമാധാനമായത്. നിങ്ങൾ ഉദ്ദേശിച്ചതുപോലുള്ള എല്ലാ അക്രമവുമല്ല അവിടെ ഉദ്ദേശിച്ചത്. വിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് ഇതാ പറയുന്നു, അള്ളാഹു പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ, ഇന്നശിർക ലളുൽമുൻ അലീം, ഏറ്റവും മഹത്തായ ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് അത് ഷിർക്കാകുന്നു എന്ന്. ആ ഷിർക്കാണ് ഈമാനിന്റെ കൂടെ ഷിർക്ക് കലർത്താത്തവർ എന്നാണ് അതിനർത്ഥം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തപ്പോൾ അവർക്ക് സമാധാനമായി. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ ഏറ്റവും നല്ല ഭാഷാ കഴിവുണ്ടായിരുന്ന, മറ്റു ഭാഷകളുടെ സ്വാധീനം കൊണ്ട് സ്വന്തം ഭാഷ നഷ്ടപ്പെട്ടിട്ടില്ലാത്ത പ്യുവർ അറബി സ്വീകരിക്കുകയും പഠിക്കുകയും അത് മാത്രം മനസ്സിലാക്കുകയും ചെയ്തവർക്ക് വരെ വിശുദ്ധ ഖുർആനിന്റെ ഒരു വിശദീകരണം ആവശ്യമായിരുന്നു എങ്കിൽ, ഖുർആനിന്റെ അക്ഷരങ്ങളും ലിപിയും നിലനിർത്തിയത് കൊണ്ട് സംരക്ഷിച്ചത് കൊണ്ട് മാത്രം ദീൻ സംരക്ഷണം എന്ന് പറയുന്നത്, ഖുർആനിന്റെ സംരക്ഷണം എന്ന് പറയുന്നത് അവസാന കാലഘട്ടം വരെയുള്ള മനുഷ്യർക്ക് വിശുദ്ധ ഖുർആൻ സ്വീകരിക്കുകയും ജീവിതത്തിൽ ആചരിക്കാൻ കഴിയുകയും ചെയ്യുന്ന രൂപത്തിൽ നിലനിൽക്കുക എന്നത് അപ്രായോഗികം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ സംരക്ഷിക്കും എന്ന് പറഞ്ഞതിൽ ആ വിശുദ്ധ ഖുർആനിനെ സ്വീകരിക്കാനുള്ള മാനദണ്ഡമായ വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെ സംരക്ഷണം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്, അതും കൂടി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് അഹ്ലു സുന്നഹ് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ മുഴുവൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ രൂപത്തിലാണ് നമ്മൾ വിഷയത്തെ മനസ്സിലാക്കേണ്ടുന്നത്. അപ്പോ വിശുദ്ധ ഖുർആനിനെ അള്ളാഹു സംരക്ഷിച്ചു. വിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കാൻ അനിവാര്യമായ, മനസ്സിലാക്കാൻ ഏറ്റവും അനിവാര്യമായ പ്രവാചകന്റെ സുന്നത്തിനോടൊപ്പമാണ് ആ ഖുർആനിന്റെ സംരക്ഷണമുള്ളത്. ഇത് രണ്ടും ഒരേപോലെ സംരക്ഷിക്കുകയാണ് അള്ളാഹു ചെയ്തിട്ടുള്ളത്. രണ്ട് രൂപത്തിലാണ് ഖുർആനും ഹദീസുകളും അള്ളാഹു സംരക്ഷിച്ചിട്ടുള്ളത്. മനുഷ്യർ അത് മനഃപ്പാഠമാക്കിക്കൊണ്ടും അടുത്ത തലമുറയിലേക്ക് കൈമാറിക്കൊണ്ടുമാണ് സംരക്ഷണത്തിന്റെ ഒരു രൂപം. രണ്ടാമത്തെ രൂപമാണ്
സംരക്ഷണത്തിൻ്റെത് എഴുതി സൂക്ഷിക്കുക എന്ന് പറയുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ആയത്തും ഇറങ്ങുന്ന സമയത്ത് തന്നെ പ്രവാചകന് വഹയിൻ്റെ എഴുത്തുകാർ, കത്തബത്തുൽ വഹയി എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ ഉണ്ടായിരുന്നു. അവർക്ക് വിവരമറിയിക്കുകയും ഇന്ന ആയത്ത് ഇന്ന സൂറത്തിൽ ഇന്ന ആയത്തിൻ്റെ ചുവട്ടിൽ ഇന്ന ആയത്തിൻ്റെ മുകളിലായിക്കൊണ്ട് എഴുതി ചേർക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം കൊടുക്കും. അതേ രൂപത്തിൽ തന്നെ അവർ എഴുതി വെക്കുകയും ചെയ്തിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു പോകുമ്പോൾ ഒന്നിലധികം ഔദ്യോഗികമായ വിശുദ്ധ ഖുർആനിൻ്റെ എഴുത്ത് രൂപം തന്നെ നിലനിന്നിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടാമതായിക്കൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിൽ ചില വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങിയപ്പോഴേക്ക് വിശുദ്ധ ഖുർആനിൻ്റെ ഏറ്റവും ശരിയായ പ്രവാചകന്റെ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട രേഖകളും വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ സ്വഹാബികളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഖുർആനിൻ്റെ ഒരു ഏകീകൃതമായ ലിപി, ഒറ്റ ഒരു രണ്ട് ചട്ടകൾക്കുള്ളിലേക്ക് ഈ എഴുതപ്പെട്ട രേഖകളെ മുഴുവൻ മാറ്റുകയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്തത്. അതല്ലാതെ അദ്ദേഹം അപ്പം മുതൽ കുറച്ച് മനഃപ്പാഠമുള്ള ആളുകളുടെ നിങ്ങളുടെ ഹിഫുലൊക്കെ കൊണ്ടുവരൂ, അതൊന്ന് എഴുതി വെക്കട്ടെ എന്ന് പറയുകയല്ല, പ്രവാചകന്റെ കാലഘട്ടത്തിൽ എഴുതി വെച്ച രേഖകളെ ഒരുമിച്ച് കൂട്ടുകയും അത് ആളുകളുടെ മനസ്സുകളിൽ ഹിഫുലാക്കി വെച്ചിട്ടുള്ളതിനെയും പരസ്പരം ചേർത്ത് വെച്ചുകൊണ്ട് ഇതിനെ ഒരുമിച്ച് കൂട്ടുകയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്തത്. അതേ പ്രവർത്തനം തന്നെയാണ് ഒന്നുകൂടി അതിൻ്റെ കോപ്പികൾ എടുക്കുകയും അത് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചെയ്തത്. ഇതാണ് വിശുദ്ധ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും സംരക്ഷണത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ രണ്ട് രൂപങ്ങൾ. ഇവിടെ ഹദീസിൻ്റെ സംരക്ഷണത്തിൽ രണ്ട് ആദ്യം പറഞ്ഞ മനഃപ്പാഠമായി മറ്റുള്ളവരിലേക്ക് കൈമാറുക എന്ന പ്രവർത്തനമാണ് ഏറ്റവും കൂടുതലായിക്കൊണ്ട് നടന്നിട്ടുള്ളത്. അഥവാ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഹദീസുകൾ എഴുതി വെക്കുന്നത് വളരെ ദുർബലമായിരുന്നു, വളരെ കുറവായിരുന്നു. എന്നാൽ ഒറ്റപ്പെട്ട എഴുത്തുകൾ പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അബ്ദുല്ലാഹി ബിൻ അൽ മസ്ഊദ് റളിയല്ലാഹു അൻഹു അതിനൊരു ഉദാഹരണമാണ്. അബൂ ഷാ എന്ന് പറയുന്ന പ്രവാചകന്റെ സ്വഹാബി അദ്ദേഹത്തിന് വേണ്ടി എഴുതി കൊടുക്കാൻ പ്രവാചകൻ പറഞ്ഞത് ഉദാഹരണമാണ്. വേറെയും ആളുകൾ അതിൻ്റെ തൊട്ടടുത്ത കാലഘട്ടത്തിലും ഇതേപോലുള്ള രചനകൾ നടന്നതായി കാണാൻ കഴിയും. ഈ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിനെയും ഹദീസിനെയും സംരക്ഷിച്ചു നിർത്തിയിട്ടുണ്ട്. എഴുത്തിലൂടെയും അതോടൊപ്പം തന്നെ മനഃപ്പാഠം മറ്റ് സമൂഹങ്ങളിലേക്ക്, അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്തുകൊണ്ട്. പക്ഷേ വിശുദ്ധ ഖുർആനിൻ്റെ പദങ്ങൾക്ക് പ്രത്യേകതയുള്ളത് കൊണ്ടും നൂറുകണക്കിന് ആളുകൾ, സാധാരണക്കാരായ ആളുകൾ തന്നെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയിരുന്നത് കൊണ്ടും ഓരോ നമസ്കാരത്തിലും തുടർച്ചയായി കൊണ്ട് ഓതിയിരുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ ഓരോരുത്തരും രാത്രി നമസ്കാരങ്ങളിലും ജമാഅത്ത് നമസ്കാരങ്ങളിലും ദീർഘമായി ഖുർആൻ പാരായണം ചെയ്ത് നമസ്കരിച്ചിരുന്നത് കൊണ്ട് ഒരു ഹർഫ് പോലും അതിൽ തിരുത്താൻ ഒരാൾക്ക് സാധിക്കാതെ പോയി. അള്ളാഹുവിൻ്റെ ഒരു സംരക്ഷണ മാർഗമാണത്. എന്നാൽ ഹദീസുകൾ അങ്ങനെയല്ല, എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കുന്നില്ല. ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ ആവശ്യക്കാർ ചോദിച്ചറിയുന്ന സമയത്ത് ആ പ്രവാചകൻ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് കേട്ട ഒരു സ്വഹാബി അവർക്ക് അറിയിച്ചു കൊടുക്കുന്ന രൂപമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ തന്നെ വ്യത്യസ്തങ്ങളായ ഫിത്നകൾ സമൂഹത്തിൽ ഉടലെടുത്തപ്പോൾ, പ്രത്യേകിച്ച് ഇസ്ലാമിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിൽ, അതിൻ്റെ പ്രയാണത്തിൽ പല നാഗരികതകളും തകർന്നു വീഴുകയും പല സംസ്കാരങ്ങളും ഇല്ലാതാവുകയും പല മതങ്ങളും അസ്തമിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ, അതിൻ്റെ അനുയായികൾ ഇസ്ലാമിനോട് വൈരം വെച്ച് പുലർത്തിയിരുന്ന ആളുകൾ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി നന്നായി ആലോചിക്കുകയും അതിനുള്ള ഏറ്റവും വലിയ ഒരു മാർഗം വിശുദ്ധ ഖുർആനിൻ്റെ പദങ്ങളിൽ കൈവെക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആ ഇസ്ലാമിനെ തകർക്കാനുള്ള മാർഗമായി കൊണ്ട് സ്വീകരിച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ തകർക്കുക എന്നതാണ്. അവർക്ക് ബോധ്യമായി ഖുർആനിനെ തകർക്കാൻ അത് ഹദീസുകളെ തകർത്തുകൊണ്ട് സാധിക്കുമെന്ന്. അങ്ങനെയാണ് അവർ വ്യാജമായ ഹദീസുകൾ നിർമ്മിച്ചുണ്ടാക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലേക്ക് ചേർത്തിക്കൊണ്ട് അത് പറയുകയും ചെയ്യുന്ന സമ്പ്രദായങ്ങൾ തുടങ്ങിയത്. രണ്ടാമതായി കൊണ്ട് തന്നെ ഇസ്ലാമിക സമൂഹത്തിൽ, മുസ്ലിം സമൂഹത്തിൽ തന്നെ
രാഷ്ട്രീയവും മറ്റുമായ ചേരിതിരിവുകൾ ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവനവൻ്റെതാണ് ശരിയെന്ന് സ്ഥാപിക്കാനും അവരൻ്റെത് ശരിയല്ല എന്ന് സ്ഥാപിക്കാനും ഹദീസുകൾ ദുർബലമായിക്കൊണ്ട് അല്ലെങ്കിൽ കെട്ടിയുണ്ടാക്കിക്കൊണ്ട് പ്രവാചകന്റെ പേരിൽ ചാർത്തുന്ന പ്രവർത്തനങ്ങൾ നിലവിൽ വന്നു. ഇത് തുടങ്ങിയപ്പോൾ തന്നെ സ്വഹാബത്തടക്കമുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഗൗരവമായി ചിന്തിക്കുകയും അത് തടയാനുള്ള മാർഗമെന്ത് എന്ന് ആലോചിക്കുകയും ചെയ്തു. കളവുകൾ സമൂഹത്തിൽ നിലവിലില്ലായിരുന്ന പ്രവാചകന്റെ സ്വഹാബത്ത് അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. റളിയല്ലാഹു അൻഹും വറളു അൻഹും, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടു, അള്ളാഹുവിനെ പറ്റി അവരും തൃപ്തരാണ് എന്ന് പറഞ്ഞ ആ ഒരു സമൂഹം, കളവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതിരുന്ന ഒരു സമൂഹം, അവർ ആര് പറഞ്ഞു ആര് കേട്ടു എന്ന് അവർക്ക് ചോദിക്കേണ്ടിയിരുന്നില്ല. എന്നാൽ ഈ പ്രശ്നങ്ങൾ വന്നതോടുകൂടി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നാ കുന്നാ മറത്തൻ ഇദാ സമിഅനാ റജുലൻ യഖൂലു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഖാല റസൂലുള്ളാഹി എന്ന് പറയുന്നത് കേട്ടാൽ ഇബ്തദറതുഹു അബ്സാറുനാ വഅസ്ഗൈനാ ഇലൈഹി ബിആദാനിനാ, ഞങ്ങളുടെ കണ്ണുകൾ അദ്ദേഹത്തിന്റെ നേരേക്ക് തിരിയുമായിരുന്നു, ഞങ്ങളുടെ ചെവികൾ ആ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി കൂർപ്പിച്ചു നിൽക്കുമായിരുന്നു. ഇതായിരുന്നു ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിലുള്ള അവസ്ഥ. ഫലമ്മ റകിബൻ നാസു സഅബ വസലൂൽ ലം നഅഖുദു മിനൻ നാസ ഇല്ലാ മാ നഅരിഫ്. എന്നാൽ ഈ പറയുന്ന ഉയർച്ചകളും താഴ്ചകളും ഒക്കെ സമൂഹത്തിൽ ഉണ്ടായപ്പോൾ, അഥവാ ഫിത്തനകളും അതേപോലെ തന്നെ മറ്റ് കുഴപ്പങ്ങളുമൊക്കെ ഉണ്ടായപ്പോൾ, ഞങ്ങൾക്ക് കൃത്യമായി പ്രവാചകൻ പറഞ്ഞതാണ് എന്ന് ബോധ്യമുള്ളത് മാത്രമേ ഞങ്ങൾ സ്വീകരിക്കുകയുണ്ടായുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. ഇതിനൊരു സാഹചര്യമുണ്ട്. മുഷൈർ ഇബ്നു കഅബ് എന്ന് പറയുന്ന ഒരാൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് മൂന്ന് ഹദീസുകൾ ഉദ്ധരിച്ചപ്പോൾ ആ പറയുന്നതിൻ്റെ നേർക്ക് അദ്ദേഹം കണ്ണ് ഒന്ന് നോക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യാതിരുന്നപ്പോൾ അദ്ദേഹം വിഷമത്തോടുകൂടി ചോദിക്കുകയാണ്, എന്താണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കാത്തത് എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ഇത് പറയുന്നത്. അതെ, ഞങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോ ആര് പറഞ്ഞാലും പറയുന്ന ആളാര്, അത് യോഗ്യനാണോ, പറയുന്ന കാര്യം എന്ത്, അത് പ്രവാചകൻ പറഞ്ഞു തന്നെ ആയിരിക്കുമോ എന്ന് ബോധ്യപ്പെട്ട ശേഷം മാത്രമേ ഞങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. ഇവിടെ മുതലാണ് നമ്മുടെ വിഷയത്തിന്റെ അടിസ്ഥാനം വരുന്നത്. അഥവാ ഹദീസുകൾ, ആ ഹദീസുകൾ സ്വീകരിക്കാൻ മാനദണ്ഡങ്ങൾ ഉണ്ടാകേണ്ടത്, ആര് പറഞ്ഞതായിരിക്കണം സ്വീകരിക്കേണ്ടത്, ആർക്കൊക്കെ ഹദീസുകൾ റസൂലുള്ളാഹി പറഞ്ഞു എന്ന് പറയാൻ റിപ്പോർട്ട് ചെയ്യാൻ പോലും അവകാശമില്ലാത്തവരുണ്ട്, ഇതിനുള്ള മാനദണ്ഡങ്ങൾ കൃത്യമായി വരാൻ തുടങ്ങി. അവിടെ മുതൽ കൃത്യത വരികയാണ്. അതാണ് ഇബ്നു സിരീൻ റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹാബത്തിനെ കണ്ട് ഇസ്ലാം സ്വീകരിച്ച് അവരിലൂടെ ഹദീസും ഖുർആനും പഠിച്ച പ്രഗത്ഭനായ താബിഈ പണ്ഡിതൻ ഇബ്നു സിരീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഇന്ന ഹാദൽ ഇൽമ ദീനുൻ, ഈ വിജ്ഞാനം എന്ന് പറയുന്നത് ഇത് ദീനാണ്, ഹദീസ് വിജ്ഞാനം അത് ദീനാണ്. ഫൻദുറു അമ്മൻ തഅഖുദൂന ദീനകും, നിങ്ങളുടെ ദീൻ ആരിൽ നിന്ന് സ്വീകരിക്കണമെന്ന് നിങ്ങൾ നന്നായി നോക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ദീനാണ് ഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കേൾക്കുന്നത്, അതുകൊണ്ട് പറയാൻ യോഗ്യനാണോ അല്ലേ എന്ന് കൃത്യമായി നോക്കേണ്ടതുണ്ട്. അവിടം മുതൽ ഹദീസുകൾ രണ്ട് ഭാഗമായി തിരിഞ്ഞുകൊണ്ട് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുകയാണ്. ഒരു ഹദീസിന് രണ്ട് ഭാഗം, ഒന്ന് സനദ്, ഒന്ന് മത്തന്. സനദ് എന്ന് പറഞ്ഞാൽ ഏതൊരു പണ്ഡിതനാണോ ഖാല റസൂലുള്ളാഹി എന്ന് പറയുന്നത്, അവിടം ആ പറയുന്ന ആൾ മുതൽ റസൂലിന്റെ അടുക്കലേക്ക് എത്തുന്നത് വരെയുള്ള പരമ്പരക്കാണ് ഖാല റസൂലുള്ളാഹി എന്ന് പറയുന്നത്. ഉദാഹരണമായി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, ബുഖാരി പറയുന്നു എന്റെ ഉസ്താദ്, അദ്ദേഹത്തിന്റെ ഉസ്താദ് ഇന്ന ആളിൽ നിന്ന് കേട്ടു എന്ന് തുടങ്ങി മൂന്നോ നാലോ ആളുകൾ കഴിഞ്ഞ് അപ്പുറത്ത് ഒരു സ്വഹാബി വരുന്നു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതിനപ്പുറത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോ
റസൂലുള്ള പറഞ്ഞു എന്ന് പറയുന്നത് വരെ ഉള്ള ഈ ഒരു ഘട്ടം, ബുഖാരി മുതൽ മൂന്നോ നാലോ ആൾ അപ്പുറത്തേക്കുള്ള ഈ ഒരു ആളുകളുടെ പരമ്പരക്കാണ് സനദ് എന്ന് പറയുന്നത്. അവിടെ നിന്നങ്ങോട്ട് ഖാല റസൂലുള്ള എന്ന് പറഞ്ഞതിന് ശേഷം ആ പറഞ്ഞ വാക്ക് ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, എല്ലാ അമലുകളും നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാകുന്നു. ഒരു വാചകം ഉദാഹരണമായിട്ട് ആ പദത്തിന്, ആ വാചകത്തിനാണ് മത്തനുൽ ഹദീസ് എന്ന് പറയുന്നത്. ഇങ്ങനെ സനദ് മത്തന് രണ്ടായി തിരിയുന്നു. മത്തനുകൾ ഇങ്ങനെയായിരിക്കണം, ഇന്നിൻ അതിന് ഇന്നിന്ന നിയമങ്ങൾക്ക് വിധേയമായിരിക്കണം. അതേപോലെ തന്നെ സനദുകളിലുള്ള ഓരോരുത്തരും ഇന്നിന്ന നിബന്ധനകൾ ഒത്തവരായിരിക്കണം. ഒരാൾ മറ്റേ ആളിൽ നിന്ന് കേട്ടു എന്ന് പറയുന്ന ആ കേൾവി എങ്ങനെയായിരിക്കണം, അവർ ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചവരും പരസ്പരം കണ്ടവരും ഒക്കെ ആയിരിക്കണം തുടങ്ങിയ നിബന്ധന, ഓരോരുത്തരുടെയും വിശേഷണങ്ങൾ, ആ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ച ആളുകൾ രേഖപ്പെടുത്തി വെച്ച രേഖകൾ, വാചികമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്, ഇതെല്ലാം ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുല്ലാഹി അലൈഹി നമ്മളൊക്കെ പറയും സ്വഹീഹുൽ ബുഖാരി എന്ന്. എന്താണ് സ്വഹീഹുൽ ബുഖാരി? അദ്ദേഹത്തിന്റെ കിതാബിന് സ്വഹീഹി എന്ന പേര് വന്നത് എങ്ങനെ? സ്വഹീഹ് മുസ്ലിം എന്ന് പേര് വന്നത് എങ്ങനെ? മുസ്ലിം ഹദീസ് ഗ്രന്ഥം എഴുതി അതിന് സ്വഹീഹ് എന്ന് പേര് വെച്ചു. എന്തുകൊണ്ട്? അത് ഹദീസുകൾക്ക് ഇന്നിന്ന നിബന്ധനകളുണ്ട്, ആ നിബന്ധനകൾ ഒത്താലേ സ്വഹീഹ് എന്ന് പറയാൻ പറ്റൂ, അല്ലെങ്കിൽ സ്വഹീഹ് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആ നിബന്ധനകളെല്ലാം ഒത്തതുകൊണ്ട് സ്വഹീഹുൽ ബുഖാരി എന്ന് പറഞ്ഞു, സ്വഹീഹ് മുസ്ലിം എന്ന് പറഞ്ഞു ഈ രൂപത്തിൽ. അപ്പോൾ എന്താണ് സ്വഹീഹ് അല്ലാത്തത്? ഈ രണ്ട് ഭാഗങ്ങൾ, ഒന്ന് സനദ് ഒന്ന് മത്തന്, ഈ രണ്ട് ഭാഗങ്ങളെയും വേർതിരിച്ചുകൊണ്ട് രണ്ടിനും ഉണ്ടായിരിക്കേണ്ടുന്ന നിബന്ധനകളെല്ലാം ഒത്തുവന്നാൽ ആ നിബന്ധനകൾ സ്വീകരിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകൾ മാത്രമേ എന്താകൂ, സ്വഹീഹ് എന്ന് പറയാൻ പറ്റൂ. ഈ നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ നിബന്ധനകൾക്കാണ് ഉസൂലിൽ ഹദീസ്, ഹദീസ് നിദാന ശാസ്ത്രം എന്ന് നമ്മൾ പറയുന്നത്. ഈ ഒരു വാക്ക് ഖാല റസൂലുള്ള എന്നൊരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ വാക്ക് അത് ആര് പറഞ്ഞു, ആര് കേട്ടു, ആരിൽ നിന്ന് കേട്ടു, അദ്ദേഹം ആരിൽ നിന്ന് കേട്ടു, അങ്ങനെ സ്വഹാബി നബി അത് പറയുന്ന വാചകം അല്ലെങ്കിൽ ആ ഒരു പരമ്പര ഇല്ല എങ്കിൽ അതിന് യാതൊരു വിലയുമില്ല. അതാണ് ഇമാം ശുഅബ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, കുല്ലു ഹദീസിൻ ലൈസ ഫീഹി ഹദ്ദസന ഔ അഖ്ബറന. ഒരു ഹദീസ് ഒരാൾ റിപ്പോർട്ട് ചെയ്യാണ്, അതില് ഹദ്ദസന ഔ അഖ്ബറന, എനിക്ക് ഇന്ന ആൾ പറഞ്ഞു തന്നു, ഞാൻ ഇന്ന ആളിൽ നിന്ന് കേട്ടു എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല എങ്കിൽ ഫഹുവ ഖല്ലുൻ വബഖലുൻ, അത് ചീരയും സുർക്കയുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നിലവാരം കുറഞ്ഞ സാധനമാണ് എന്ന് അദ്ദേഹം വിശദീകരിച്ചത് കാണാൻ കഴിയും. അഥവാ അത്ര നിലവാരെ നമുക്ക് ആ ഒരു വാക്കിന് കൊടുക്കാൻ പറ്റൂ, റസൂലുള്ളാന്റെ ഹദീസ് എന്നതിനെ വിളിക്കാൻ പറ്റില്ല എന്നാണ് ഈ പറഞ്ഞത്. അപ്പോ റിപ്പോർട്ടർമാരുടെ യോഗ്യതകൾ പരിഗണിക്കുക തന്നെ ചെയ്യേണ്ടതുണ്ട്. അതാണ് ഇമാം ഇബ്നു സീരിൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ലം യകൂനു യസ്അലൂന അനിൽ ഇസ്നാദ്, മുമ്പൊന്നും സനദ് ചോദിക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നില്ല. ഈ മുമ്പ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം താബിഈയാണ്, അദ്ദേഹത്തിന്റെ മുമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വഹാബിമാർ, അങ്ങനത്തെ ഒരു ഏർപ്പാടുണ്ടായിരുന്നില്ല. കാരണം ഫലം വഖഅത്തിൽ ഫിത്നതു, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ഫിത്നകളൊക്കെ ഉണ്ടായി തുടങ്ങിയപ്പോ അവര് പറയാൻ തുടങ്ങി, സമൂലനാരി ജലക്കും, ആ ആളുകളുടെ പേര് പറഞ്ഞാട്ടും. റസൂലുള്ള പറഞ്ഞു തന്നെയില്ലേ, ഏതായാലും നിങ്ങൾ റസൂലിനെ കണ്ടിട്ടില്ലല്ലോ, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ കണ്ട ആൾ ആര്, കേട്ട ആൾ ആര്, നിങ്ങൾ പറഞ്ഞു തരൂ. ഫയുൻദറു ഇലാ അഹ്ലി സുന്ന ഫയുഖദു ഹദീസുഹും, അഹ്ലു സുന്നന്റെ ആളാണോ അദ്ദേഹത്തിന്റെ ഹദീസ് നമ്മൾ സ്വീകരിക്കും. അതേപോലെ തന്നെ വയുൻദറു ഇലാ അഹ്ലിൽ ബിദഅ, എന്തെങ്കിലും ബിദഅത്തിന്റെ കക്ഷിയിൽ പെട്ടതാണോ, ഫലാ യുഖദു ഹദീസുഹും, അവരുടെ ഹദീസുകൾ സ്വീകരിക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോ ഒരു ഹദീസ് സ്വീകരിക്കണമെങ്കിൽ അദ്ദേഹം അഹ്ലു സുന്നയിൽ പെട്ടവനായിരിക്കണം, അവൻ കളവ് പറയാത്തവനായിരിക്കണം. റസൂലിന്റെ പേരിൽ മാത്രമല്ല സാധാരണ സംസാരത്തിൽ പോലും കളവ് പറഞ്ഞിട്ടുണ്ടാകരുത്. അദ്ദേഹം ആരിൽ നിന്നാണോ കേട്ടു എന്ന് പറയുന്നത്, കേട്ട ആളും കേട്ടു എന്ന് പറയുന്ന ആളും രണ്ടുപേരും ഒരു കാലഘട്ടത്തിൽ ജീവിച്ചവരും പരസ്പരം കണ്ടുമുട്ടിയിട്ടുണ്ട് എന്ന്
ചരിത്രപരമായി സ്ഥിരപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്, ഗുരുശിഷ്യന്മാരാണ് എന്ന് ചരിത്രപരമായി സ്ഥിരപ്പെടേണ്ടതുണ്ട്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് നിബന്ധനകൾ. ആ നിബന്ധനകൾ പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങളിൽ ക്രോഡീകരിക്കുകയാണ്. അങ്ങനെ ക്രോഡീകരിച്ച ഗ്രന്ഥങ്ങളാണ് ആദ്യ കാലഘട്ടത്തിൽ ഇമാം ഷാഫിഈ റഹ്മത്തുള്ള അദ്ദേഹത്തിന്റെ റിസാലയിൽ ഈ പറയുന്ന നിയമങ്ങൾ പറയുന്നുണ്ട്. ആദ്യ ഘട്ടങ്ങളിൽ എഴുതപ്പെട്ട ഗ്രന്ഥമാണല്ലോ ഇമാം ഷാഫിയുടെ ഒക്കെ കാലഘട്ടം, നമുക്കറിയാമല്ലോ. ആ ഘട്ടത്തിൽ അദ്ദേഹം ഹദീസ് സ്വീകരിക്കേണ്ടുന്ന നിബന്ധനകൾ എന്ത് എന്ന് അദ്ദേഹത്തിന്റെ റിസാല എന്ന് പറയുന്ന അരിസാല എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇമാം ബുഖാരി റഹ്മത്തുള്ള വെറും ഹദീസ് മാത്രം എഴുതുകയല്ല അദ്ദേഹം ചെയ്തത്, ആ ഗ്രന്ഥത്തിന്റെ ഉള്ളിൽ തന്നെ പല സ്ഥലങ്ങളിലായി ഒരു ഹദീസ് സ്വീകരിക്കാനുള്ള മാനദണ്ഡങ്ങൾ, ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന വാക്കുകൾ എങ്ങനെയായിരിക്കണമെന്ന്, ഓരോന്നിന്റെയും രൂപങ്ങൾ എങ്ങനെയായിരിക്കും, അഖ്ബറന എന്ന് പറഞ്ഞാൽ ഉദ്ദേശമെന്ത്, ഹദ്ദസന എന്ന് പറഞ്ഞാൽ ഉദ്ദേശമെന്ത്, അഖ്ബറനി എന്ന് പറഞ്ഞാൽ ഉദ്ദേശമെന്ത് തുടങ്ങിയ ഓരോന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്, പല സ്ഥലങ്ങളിലായിക്കൊണ്ട് വിശദീകരിക്കുന്നുണ്ട്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹ് മുസ്ലിമിന്റെ മുഖദ്ദിമ, അതിന്റെ ആമുഖം എന്ന് പറയുന്നത് ഈ ഹദീസ് നിദാന ശാസ്ത്രത്തിന്റെ നിയമങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരുപാട് ബാബുകളാണ്, ഒരുപാട് അധ്യായങ്ങളാണ് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോ അവർ ഹദീസ് ഗ്രന്ഥങ്ങൾ എഴുതിയതോടൊപ്പം തന്നെ അതിൽ എങ്ങനെയായിരിക്കണം ഹദീസ് സ്വീകരിക്കേണ്ടത് എന്നതിന്റെ നിബന്ധനകൾ കൂടി എഴുതി വെക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിനുശേഷം സ്വതന്ത്രമായ രചനകൾ ഹദീസ് നിദാന ശാസ്ത്രത്തിൽ വരികയാണ്. ഖാളി അബു മുഹമ്മദ് റാമ ഹുർമുസി എന്ന് പറയുന്ന പണ്ഡിതൻ ആദ്യമായി ഹദീസിന്റെ നിദാന ശാസ്ത്രത്തിൽ സ്വതന്ത്രമായി ഹിജ്റ 360 ഗ്രന്ഥം രചിക്കുകയാണ്. അതിനു മുമ്പ് രചനയുണ്ട്, പക്ഷേ സ്വതന്ത്രമായിട്ടല്ല, മറ്റ് ഗ്രന്ഥങ്ങളോടൊപ്പമാണ്. ഇതിൽ മാത്രമായി ഗ്രന്ഥം രചിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ പേര് അൽ മുഹദ്ദിസുൽ ഫാസിൽ ബൈന റാവി വൽ വാഇ എന്ന് പറയുന്ന ഗ്രന്ഥം. അതിനുശേഷം ആ ഗ്രന്ഥം ഇപ്പോഴുമുണ്ട്, ഇപ്പോഴും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് ആ പുസ്തകം. അതേപോലെ തന്നെ ഇമാം ഹാക്കിം, അദ്ദേഹത്തിന് ഹദീസിന്റെ ഗ്രന്ഥമുണ്ട്, അതോടൊപ്പം ഹദീസ് നിദാന ശാസ്ത്രത്തിൽ മഅരിഫത്തു ഉലൂമിൽ ഹദീസ് എന്ന് പറയുന്ന ഗ്രന്ഥം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇമാം ഖതീബുൽ ബഗ്ദാദി അൽ കിഫായ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം, അൽ ജാമിഉ ലി ആദാബി ശൈഖി വസ്സാമിഉ എന്ന് പറയുന്ന ഗ്രന്ഥം അദ്ദേഹം രചിച്ചതാണ്. ഈ ഒരു ഹദീസ് സ്വീകരിക്കാനുള്ള നിബന്ധനകൾ, ആ നിബന്ധനകൾ ഉൾക്കൊള്ളുന്ന നിയമങ്ങൾ, ഹദീസിന്റെ സനദ് ഇന്നിന്ന രൂപത്തിലായിരിക്കണം, ഒരു ഹദീസിന്റെ റിപ്പോർട്ടർക്കുണ്ടായിരിക്കേണ്ടുന്ന വിശേഷണങ്ങൾ ഇന്നതൊക്കെയാണ്, ഇന്നിന്ന വിശേഷണങ്ങളൊക്കെ ഒരാളെ പറ്റി ആരോപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഹദീസുകൾ സ്വീകാര്യമല്ല തുടങ്ങി ആ നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾക്കാണ് ഹദീസ് നിദാന ശാസ്ത്രം, ഉലൂമുൽ ഹദീസ് എന്ന് പറയുന്നത്. ഒരു ഡെഫിനിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്, സനദിന്റെയും മത്തിനിന്റെയും അവസ്ഥ സ്വീകാര്യമാണോ അല്ലേ എന്ന് നോക്കുന്ന ഒരു വിജ്ഞാന ശാഖക്കാണ് ഇൽമുൽ ഹദീസ്, ഹദീസ് നിദാന ശാസ്ത്രം എന്ന് പറയുന്നത്. എല്ലാറ്റിനും ഈ നിദാന ശാസ്ത്രമുണ്ട്. ഒരാൾ വിശുദ്ധ ഖുർആനിന്റെ ആയത്തെടുത്തിട്ട് വിശദീകരിക്കുകയാണ്, എന്താണ് വിശദീകരണം, അവന് തോന്നിയ രൂപത്തിൽ ആരെങ്കിലും സ്വീകരിക്കുമോ? ആരും സ്വീകരിക്കില്ല. എന്തുകൊണ്ട് അത് സ്വീകരിക്കാത്തത്? അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിക്കണമെങ്കിൽ ചില നിയമങ്ങളുണ്ട്, ആ നിയമങ്ങൾ പാലിച്ചിട്ടായിരിക്കണം. അതാണ് ഉസൂലു തഫ്സീർ, തഫ്സീറിന്റെ നിദാന ശാസ്ത്രം എന്ന് പറയുന്നത്. ഒരാള് ഒരു ആയത്തോ ഒരു ഹദീസോ എടുത്തിട്ട് അതിൽ നിന്നും ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന കാര്യം ഹറാമാണ് അല്ലെങ്കിൽ ഇന്ന കാര്യം വാജിബാണ് എന്നൊക്കെ പറയുന്നു. എന്താണ്, ഏത് അടിസ്ഥാനത്തിലാണ് വാജിബാണ് എന്ന് പറഞ്ഞത്? അതിനൊരു നിദാന ശാസ്ത്രമുണ്ട്. വാജിബ് എന്ന് പറയണമെങ്കിൽ ഇന്ന രൂപത്തിലുള്ള പദഘടനകളൊക്കെ ഉണ്ടായിരിക്കണം, ഇന്ന രൂപത്തിലായിരിക്കണം അതിൻ്റെ വാചകം ഉണ്ടായിരിക്കേണ്ടത്, അതിൻ്റെ സന്ദർഭം ഇങ്ങനെയായിരിക്കണം തുടങ്ങിയിട്ടുള്ള ചില നിയമങ്ങൾ, അതിനാണ് ഉസൂലുൽ ഫിഖ് എന്ന് പറയുന്നത്, കർമ്മശാസ്ത്ര നിദാന ശാസ്ത്രം എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ ഹദീസ് എന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ഖാല റസൂലുള്ള എന്ന് പറയാം. പക്ഷേ ഈ ഖാല റസൂലുള്ള എന്ന് പറഞ്ഞിട്ട് നമുക്കൊക്കെ അറിയാലോ, പലരും കേട്ടിട്ടുണ്ടാകും,
ചൈനയിൽ പോയിട്ടും നിങ്ങൾ വിജ്ഞാനം സ്വീകരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. നമ്മുടെ നാട്ടിലൊക്കെ കൂടുതൽ വിജ്ഞാനത്തിന് പ്രാധാന്യം നൽകുന്ന, വിജ്ഞാനത്തിന്റെ മഹത്വം പറയുന്ന സദസ്സുകളിൽ എപ്പോഴും എടുത്തു പറയുന്ന ഒരു ഹദീസാണ്. പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, ചൈനയിൽ പോയിട്ടാണ് ആണെങ്കിലും നിങ്ങൾ വിജ്ഞാനം തേടുക. എന്താണ് അതിന്റെ അവസ്ഥ? അങ്ങനെ ഒരു ഹദീസ് പ്രവാചകൻ പറഞ്ഞിട്ടില്ല. എങ്ങനെ എങ്കിലും അതിനെപ്പറ്റി നമ്മൾ പറയുന്നത് എന്താ? ഹദീസാണ് എന്നാണ്. മറ്റൊരാൾ പറഞ്ഞു, മൻ അക്കലൽ ബിത്തീഖ് ദഖലൽ ജന്ന, ആര് വത്തക്ക തിന്നാൽ അവൻ സ്വർഗത്തിൽ കടക്കുമെന്ന്. എന്താണ് അത്? വത്തക്ക കച്ചവടക്കാരൻ ഉണ്ടാക്കിയതാണ്. എന്താണ് അതിന്റെ? ഖാൽ റസൂലുള്ളാഹി എന്ന് തന്നെ എല്ലാവരും പറഞ്ഞത്. അതെ, പക്ഷെ ഖാൽ റസൂലുള്ളാഹി പറഞ്ഞത് മുഴുവൻ സ്വീകാര്യമായ ഹദീസാവില്ല. അതിന് ഇന്നിന്ന നിയമങ്ങളാണ്. അതിന്റെ സനദ് ഇങ്ങനെയായിരിക്കണം, അതിന്റെ മത്തിന് ഇങ്ങനെയായിരിക്കണം, കൃത്യമായ നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വകൈഫിയത്തു തഹമ്മുലി വൽ അദാ, ഹദീസ് ഒരു ഷെയ്ഖിൽ നിന്ന് കേട്ടു, ആ കേട്ടതിന്റെ രൂപം നേർക്കുനേരെ കേട്ടതാണോ, അതല്ല, അദ്ദേഹം നേർക്കുനേരെ കേട്ടതല്ലാതെ വേറെ ഏതെങ്കിലും രൂപത്തിലാണോ കേട്ടിട്ടുള്ളത്, വളരെ പ്രധാനമാണ്. ഹദ്ദസനയാണോ, അൻ എന്നാണോ ഉപയോഗിച്ചിട്ടുള്ളത്? അതേപോലെ തന്നെ കേൾക്കാത്ത ആളുകളിൽ നിന്നും കേട്ടു എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആളാണോ ഇദ്ദേഹം, തുടങ്ങിയ ഒരുപാട് നിബന്ധനകൾ. മാത്രമല്ല, കേൾക്കാൻ ഒരു പ്രായം ഉണ്ട്. ഏത് പ്രായത്തിലാണ് കേട്ടത്? അതും വളരെ പ്രധാനമാണ്. അതേപോലെ തന്നെ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തും കേൾക്കുന്ന സമയത്തും പ്രായം പ്രായാധിക്യത്തിലും എത്താൻ പാടില്ല, അഥവാ നമ്മൾ മെമ്മറി കുറഞ്ഞു പോകുന്ന ഒരു ഘട്ടം ഉണ്ടാകാൻ പാടില്ല. തീരെ മെമ്മറി ഇല്ലാത്ത ഒരു സന്ദർഭത്തിൽ നമുക്കറിയാമല്ലോ, തമ്മീസ് എത്താന്ന് നമ്മൾ പറയില്ല. എന്താ തമ്മീസ് എന്ന് പറഞ്ഞാല്? പിന്നെ വകതിരിവ് എന്ന് നമ്മൾ നാട്ടിൽ പറയാറുണ്ടല്ലോ. ഒരു വകതിരിവ് എത്താത്ത സമയത്തും ആകാൻ പാടില്ല. ഇങ്ങനെ ആര് റിപ്പോർട്ട് ചെയ്യണം, ഏത് പ്രായത്തിലായിരിക്കണം തുടങ്ങി പ്രായവും നേർക്കുനേരെ കേട്ടതാണോ അല്ലാത്തതാണോ തുടങ്ങിയിട്ടുള്ള നിയമങ്ങൾ മുഴുവൻ ഉൾക്കൊള്ളുന്ന വസിഫാത്തുർ റിജാൽ, ഹദീസ് റിപ്പോർട്ടർമാരുടെ വിശേഷണങ്ങൾ, ഇന്നിന്ന വിശേഷണങ്ങൾ ഉള്ളവരുടേത് സ്വീകരിക്കാൻ പറ്റില്ല, ഇന്നിന്ന വിശേഷണങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അതിന് സ്വീകരിക്കാം തുടങ്ങിയിട്ടുള്ള നിയമങ്ങൾക്ക് ഒന്നിച്ച് പറയുന്നതാണ് ഹദീസ് നിദാന ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഇത്ര കണിശമായി ഉണ്ടോ എന്ന് നമുക്ക് തോന്നും. കൃത്യമായി ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തതുപോലെ കൃത്യമായ സനദുകളിലൂടെ റിപ്പോർട്ട് ചെയ്തു പോന്നിട്ടുണ്ട്. താബിഈങ്ങളുടെ കാലഘട്ടം മുതൽ സ്വഹാബത്തിന് പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ വിശേഷണം ഉള്ളവരാണല്ലോ അവർ, അള്ളാഹ് അദാലത്ത് നടത്തിയ ആളുകളാണ് അവർ. അവരുടെ കാര്യം നമ്മൾ നോക്കാറില്ല, നോക്കാൻ നോക്കേണ്ടവരെയല്ല, നമുക്കതിനുള്ള യോഗ്യതല്ല. കാരണം അള്ളാഹ് എന്താ പറഞ്ഞത്? റളിയല്ലാഹു അൻഹും വറളു അൻഹും അൻഹു, അള്ളാഹു അവരെ പറ്റി തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അള്ളാഹുവിനെ പറ്റി അവരും തൃപ്തരാണ്. അങ്ങനത്തെ ഒരു വിഭാഗം അള്ളാഹിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളുടെ ഒരാളുടെയും സർട്ടിഫിക്കറ്റ് അവർക്ക് ആവശ്യമില്ല. ശരി, അതിന്റെ താഴെയുള്ളവർ താബിഈകൾ, സ്വഹാബത്തിനെ കണ്ട് ഇസ്ലാം സ്വീകരിച്ചവർ, വലിയവരല്ലേ ആണ്, വളരെ മഹത്തരമായ ഉന്നതന്മാരായ ആളുകളാണ്. പക്ഷേ ആ കാലഘട്ടത്തിലും ചില ഫിത്നകൾ ഉടലെടുത്തിട്ടുണ്ട് എന്നതുകൊണ്ട്, ചില അവാന്തര വിഭാഗങ്ങൾ ഇസ്ലാമിൽ ഉണ്ടായിട്ടുണ്ട് എന്നതുകൊണ്ട്, അതേപോലെ തന്നെ കളവുകൾ പ്രവാചകന്റെ പേരിൽ ആരോപിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത്, ഒരുപക്ഷെ അവർ അറിഞ്ഞുകൊണ്ട് റസൂലിന്റെ പേരിൽ ഒരു കളവ് പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല, സത്യമാണ് എന്ന് കരുതിയിട്ട് മറ്റാരെങ്കിലും പറയുന്നത് സ്വീകരിച്ചിട്ടുണ്ടായിരിക്കാം. ഇതൊക്കെ കാരണമുള്ളത് കൊണ്ട് അവരുടെ കാലഘട്ടം മുതൽ കൃത്യമായി രേഖപ്പെടുത്തി വരികയാണ്, ഇന്ന ആൾ ഇന്നിന്ന വിശേഷണങ്ങളുള്ളവരാണ്. അവരുടെ വ്യക്തി ജീവിതം മുതൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇന്നിടത്താണ് ജനിച്ചത്, ഇന്നിടത്താണ് മരണപ്പെട്ടത്, ഇന്നിന്ന പണ്ഡിതന്മാരെയൊക്കെ അദ്ദേഹം അവരുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്, ഇന്നിന്ന ആളുകളൊക്കെ അവരുടെ അടുക്കൽ വന്ന് ഹദീസ് സ്വീകരിച്ചിട്ടുണ്ട് തുടങ്ങി ഗുരുക്കന്മാരെ, ശിഷ്യന്മാരെ, അവരുടെ സ്വഭാവങ്ങൾ, വിശേഷണങ്ങൾ, ദീനിന്റെ നിയമങ്ങളിലുള്ള കണിശത, അവരുടെ വിശ്വാസരംഗത്തുള്ള അഹ്ലു സുന്നയിൽ പെട്ടതാണോ, അതല്ല ആ കാലഘട്ടത്തിൽ നിലവിൽ നിന്നിരുന്ന ഏതെങ്കിലും അവാന്തര വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടവരായിരുന്നോ തുടങ്ങി അവരുടെ വാക്കുകളും അവരുടെ പ്രവൃത്തികളും അടക്കം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് തോന്നും അങ്ങനൊക്കെ ഉണ്ടാകുമോ എന്ന്. കൃത്യമാണ് കാര്യങ്ങൾ. നിങ്ങൾക്കറിയുമോ, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ രചിച്ചതുപോലെ സ്വഹീഹിൽ
ബുഖാരി അല്ലാത്ത വേറെയും ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട്, അല്ലാത്തുൽ മുഫ്രദ്, റഫ്ഉൽ യദൈനി തുടങ്ങിയിട്ടുള്ള വേറെയും ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ആ ഹദീസ് ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയത് പോലെ തന്നെ അദ്ദേഹത്തിന്റെ ഉസ്താദിൽ നിന്ന് തുടങ്ങി ഹദീസ് റിപ്പോർട്ടർമാരെ പറ്റി കൃത്യമായി ഓരോരുത്തരെയും പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്താരിഖുൽ കബീർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥം ഹദീസ് റിപ്പോർട്ടർമാരെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അതേപോലെ തന്നെ അതിന്റെ ശേഷം 10-35 വാള്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും ഇമാം മിസ്സി റഹ്മത്തുല്ലാഹി അലൈഹി അദ്ദേഹം രചിച്ച തഹദീബുൽ കമാൽ, അതേപോലെ തന്നെ അൽ കമാൽ, അതേപോലെ തന്നെ തബഖാത്ത് ഇബ്നു സഅദ് ഒക്കെ വാള്യങ്ങളുള്ള ഓരോരുത്തരുടെയും ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥമാണ്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബൃഹത്തായ ഒരു ഗ്രന്ഥം ഹദീസ് ചരിത്രകാരന്മാരെ പറ്റി, ഹദീസിന്റെയും അതേപോലെ തന്നെ ആ കാലഘട്ടങ്ങളിൽ ജീവിച്ച പണ്ഡിതന്മാരെയും പറ്റി രേഖപ്പെടുത്തിയ ഏറ്റവും ബൃഹത്തായ ഒരു ഗ്രന്ഥം താരീഖു ദിമഷ്ക്, വളരെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് താരീഖു മദീനത്തി ദിമഷ്ക് എന്ന് പറയുന്ന ഇമാം ഇബ്നു അസാക്കിറിന്റെ ഗ്രന്ഥം. 75 വാള്യങ്ങളായിക്കൊണ്ട് അദ്ദേഹം ഹദീസ് റിപ്പോർട്ടർമാരെ സംബന്ധിച്ചും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മറ്റു പണ്ഡിതന്മാരെ സംബന്ധിച്ചും രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. തുടർന്ന് ഇതേ രൂപത്തിൽ ഓരോരുത്തരെ പറ്റിയും ചിലപ്പോൾ ചില ഗ്രന്ഥങ്ങളിലുള്ള പ്രത്യേക ചില ഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് അതിന്റെ റിപ്പോർട്ടർമാരെ പറ്റി മാത്രമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ ബുഖാരിയുടെയും മുസ്ലിമിന്റെയും റിപ്പോർട്ടർമാർ പ്രത്യേകമായ പഠനം നടക്കുകയാണ്. അങ്ങനെ ഹദീസിന്റെ റിപ്പോർട്ടർമാരെ സംബന്ധിച്ച് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇതിനാണ് ഹദീസ് നിദാന ശാസ്ത്രം എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ ഹദീസ് നിദാന ശാസ്ത്ര പ്രകാരം പണ്ഡിതന്മാർ പ്രവാചകനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രവാചകനിലേക്ക് ചേർത്തി പറയുന്ന ഹദീസുകളെ വ്യത്യസ്തങ്ങളായ കാറ്റഗറികളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം ഒരു ആമുഖം എന്ന നിലയ്ക്ക് നിങ്ങളുടെ മുന്നിൽ എടുത്തു പറയുകയാണ്. ഒന്നാമത് ഹദീസിന്റെ വർഗീകരണം, ആ ഹദീസ് നമ്മിലേക്ക് എത്തിയ റിപ്പോർട്ടർമാരുടെ എണ്ണം പരിഗണിച്ചുകൊണ്ടാണ്. ഇപ്പോൾ നബിയിൽ നിന്ന് എത്ര ആളുകൾ കേട്ടു? കുറെ സഹാബിമാർ കേട്ടു. അവരിൽ നിന്ന് ഓരോരുത്തരിൽ നിന്നും ധാരാളം ആളുകൾ കേട്ടു. അവരിൽ ഓരോരുത്തരിൽ നിന്നും അതേപോലെ തന്നെ ധാരാളം ആളുകൾ. ഇങ്ങനെ ധാരാളം എണ്ണിയാൽ നമുക്ക് ഒരു പ്രത്യേക ഒരു എണ്ണം പറയാതെ, എന്നാൽ ആ എണ്ണങ്ങളിലേക്ക് അങ്ങോട്ട് നോക്കിയിട്ടുണ്ട് എങ്കിൽ ഇത്രയും ആളുകൾ ഒരു കാലഘട്ടത്തിൽ പ്രവാചകന്റെ പേരിൽ ഒരു കളവ് പറയാൻ വേണ്ടി യോജിക്കുക എന്നത് അതൊരിക്കലും സംഭവ്യമല്ല, അതൊരിക്കലും നടക്കൂല. ഇവര് ഡമസ്കസിലാണ്, വേറൊരു കൂട്ടർ ഇറാഖിലാണ്, വേറൊരു കൂട്ടർ മദീനയിലാണ്, വേറൊരു കൂട്ടർ മക്കയിലാണ്, ചിലരൊന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടില്ല, എന്നിട്ടും വ്യത്യസ്ത പരമ്പരകളിലൂടെ ഒരേ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു. ഓരോരുത്തരും വിശ്വസ്തരാണ്. ഓരോ ഘട്ടത്തിലും ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ഓരോ കണ്ണികൾ, ഓരോ ആളുകൾ ഓരോ ഘട്ടമാണ്. ഓരോ ഘട്ടത്തിലും ധാരാളം ആളുകൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകൾക്കാണ് മുത്തവാത്തിർ എന്ന് പറയുന്നത്. മുത്തവാത്തിറായ ഹദീസുകൾ എന്നാണ് അതിന് പറയുക. എന്നാ ഓരോ ഘട്ടങ്ങൾ നോക്കുമ്പോഴും ധാരാളം ആളുകളുണ്ട്, ഓരോരുത്തരും നേർക്കുനേരെ കേട്ട് കണ്ട് റിപ്പോർട്ട് ചെയ്തതാണ്, അങ്ങനെ വിശ്വസ്തരായ ആളുകളാൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. അങ്ങനെയുള്ള റിപ്പോർട്ടുകൾക്കാണ് മുത്തവാത്തിറായ ഹദീസുകൾ എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാകുക ഉണ്ട്, ധാരാളം ഹദീസുകളുണ്ട്. ഉദാഹരണമായിട്ടൊരു ഹദീസ് പറയാം. മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ മക്അദഹു മിനന്നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആരെങ്കിലും എന്റെ പേരിൽ ഒരു കളവ് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, റസൂല് പറഞ്ഞു എന്ന് പറഞ്ഞതാണല്ലോ ഹദീസ്, അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നരകത്തിൽ അവനൊരു സീറ്റ് റിസർവ് ചെയ്തു കൊള്ളട്ടെ എന്നാണ് നബിയുടെ വാക്ക്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് 70 സ്വഹാബിമാർ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നിട്ട് ഈ 70 സ്വഹാബിമാർക്കും എത്രയോ ആളുകൾ, ഓരോ ഘട്ടങ്ങളും അങ്ങനെ ഗ്രന്ഥങ്ങളിൽ ക്രോഡീകരിക്കപ്പെട്ടു വരികയാണ്. അങ്ങനെ നോക്കുമ്പോൾ ധാരാളം ഹദീസുകൾ ഈ രൂപത്തിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിനാണ് മുത്തവാത്തിർ എന്ന് പറയുന്നത്. ഇനി ഈ ഹദീസ് മുത്തവാത്തിർ എന്ന് പറയുന്ന പരിധിയിലേക്ക് എത്തിയ ഹദീസുകൾ മുത്തവാത്തിർ,
ഇപ്പൊ ഖുർആൻ ആയത്തുകളെല്ലാം മുത്തവാത്തിറാണ്. ഖുർആനിന്റെ ആയത്തുകളെല്ലാം മുത്തവാത്തിറാണ്. നമുക്ക് ആർക്കും ഒരു സംശയമില്ലല്ലോ, തബ്ബത്തിയത അബീ ലഹബിൻ വതബ് എന്ന് പറയുന്ന ആയത്ത് ഖുർആനിൽ ഉള്ളതാണോ അല്ലേ ആരെങ്കിലും സംശയിക്കുമോ? ഒരാൾക്കും ഒരു സംശയമല്ല. അത് അള്ളാഹു പറഞ്ഞതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, വിശുദ്ധ ഖുർആനിലെ ഒരായത്താണ്. ഇതേ രൂപത്തിൽ ഒരു സംശയത്തിനും ഇടയില്ലാത്ത രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വ്യത്യസ്ത പരമ്പരകളിലൂടെ റിപ്പോർട്ട് ചെയ്ത് ചേർത്തപ്പെടുന്നതിനാണ് മുതവാത്തിർ ആയ ഹദീസ് എന്ന് പറയുന്നത്. അങ്ങനെ കുറെ ഹദീസുകളുണ്ട്. എന്നെ നേരത്തെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞല്ലോ. അതിന് താഴെയുള്ള ഹദീസുകൾക്കാണ് ആഹാദായ ഹദീസുകൾ എന്ന് പറയുന്നത്. നമ്മളെ നാട്ടിലൊക്കെ പറയുമല്ലോ ഖബർ വാഹിദ് ആഹാദ് എന്നൊക്കെ. നമ്മൾ പറയല് ഖബർ വാഹിദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റപ്പെട്ട റിപ്പോർട്ട് എന്നാ, അതിന്റെ വാചകർത്ഥാണ്, വാക്കർത്ഥല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്കൊക്കെ അറിയാലോ വാക്കർത്ഥങ്ങളും സാങ്കേതിക അർത്ഥങ്ങളും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവുമല്ലോ അല്ലെ. സ്വലാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥന എന്നാണ് വാക്കർത്ഥം. ഞാൻ ഈ സ്വലാ പിന്നെ നിസ്കരിച്ചോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ എന്നാണ് അർത്ഥം, അല്ലല്ലോ. നിസ്കാരം എന്ന് പറഞ്ഞാൽ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി അതിനു മുമ്പ് തന്നെ വുളു അടക്കമുള്ള ശുദ്ധീകരണമൊക്കെ നടത്തി തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിച്ച് ഏത് വഖത്താണോ നിസ്കരിക്കുന്നത് ആ വഖത്തിന്റെ റക്അത്തുകളൊക്കെ പാലിച്ച് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സലാമോടുകൂടി അവസാനിക്കുന്നതാണ് എന്ത് സ്വലാത്ത്. എന്ന ഭാഷാപരമായിട്ടോ പ്രാർത്ഥന. അപ്പൊ ഞാൻ എന്റെ സ്വല കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ഞാൻ എന്റെ പ്രാർത്ഥന കഴിഞ്ഞു എന്നാണോ? അല്ല. അവിടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അത് സാങ്കേതികമാണ്. ഇതേപോലെ തന്നെ ആഹാദ് എന്ന് പറഞ്ഞാൽ അത് പദാർത്ഥമാണ്, എന്നാ മുത്തമാത്തിർ അല്ല എന്ന് ആഹാദ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥമുള്ളൂ സാങ്കേതികമായിട്ട്. അതിൽ ചിലപ്പോ പത്താളുകൾ ഉള്ളതുണ്ടാകും ഓരോ ഘട്ടങ്ങളിലും, അതിന്റെ താഴെയുള്ളതുണ്ടാവും, ചിലപ്പോൾ അതിന്റെ മുകളിലുള്ളതുണ്ടാവും. അങ്ങനെ ഏറ്റവും ചുരുങ്ങിയത് ഒരാള് വിശ്വസ്തനായ ഓരോ ഒരാൾ മറ്റൊരാളിൽ നിന്ന് അദ്ദേഹം അതേപോലെ തന്നെ വിശ്വസ്തനായ മറ്റൊരാളിൽ നിന്നോ ഒന്നിൽ കൂടുതൽ ആളുകളിൽ നിന്നോ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു വിശ്വസ്തനായ ആളെ ഉള്ളുമെങ്കിൽ അതിന് എന്ത് പറയും നമ്മള്? ആഹാദ് എന്ന് പറയും. രണ്ടാണെങ്കിലും ആഹാദ് എന്ന് പറയുക, മൂന്നാണെങ്കിലും ആഹാദ് എന്നാണ് പറയുക, നാലാണെങ്കിലും ആഹാദ് എന്നാണ് പറയുന്നത്. അഥവാ മുത്തവാത്തിറിന്റെ പരിധിയിൽ നിന്ന് താഴോട്ടുള്ള എല്ലാ ഹദീസുകൾക്കും നമ്മൾ ആഹാദായ ഹദീസുകൾ എന്ന് പറയുന്നു. അപ്പോ ഹദീസുകളെ നമ്മൾ വർഗീകരിച്ചു. നമ്മളേക്ക് വന്ന വഴികൾ എത്ര വഴികളിലൂടെ വന്നു, എണ്ണമറ്റ വഴികളിലൂടെ വന്ന ഹദീസുകൾക്ക് നമ്മൾ മുത്തവാത്തിർ എന്ന് പറഞ്ഞു. പരിമിതമായ എണ്ണത്തിലൂടെ വന്നതിന് നമ്മൾ ആഹാദ് എന്നും പറഞ്ഞു. ഇനി പരിമിതമായ എണ്ണത്തിലൂടെ വന്ന ഹദീസുകൾ, ആ ഹദീസുകൾ അത് തന്നെ നമ്മൾ വീണ്ടും വർഗീകരിക്കുകയാണ്. മൂന്നോ മൂന്നിൽ കൂടുതലോ ആളുകൾ ഹദീസ് റിപ്പോർട്ടിങ്ങിന്റെ ഓരോ ഘട്ടത്തിലും ഉള്ളവ്, അതിനാണ് നമ്മൾ മഷ്ഹൂറായ ഹദീസുകൾ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു മുസന്നിഫ് ഒരു ഹദീസ് ക്രോഡീകരിക്കുന്ന ഗ്രന്ഥകാരൻ, അദ്ദേഹത്തിന്റെ ഘട്ടത്തിൽ മൂന്നാളുകളുണ്ട്, അദ്ദേഹത്തിന്റെ ഉസ്താദുമാരുടെ ഘട്ടത്തിൽ ഒന്നിൽ കൂടുതലോ അഥവാ മൂന്നോ മൂന്നിൽ കൂടുതലോ ആളുകളുണ്ട്, അദ്ദേഹത്തിന്റെ ഉസ്താദിന്റെ ആ ഒരു ഘട്ടം നോക്കുകയാണെങ്കിൽ അവിടെയും മൂന്നോ മൂന്നിൽ കൂടുതലോ ആളുകളുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്നത് വരെ അല്ലെങ്കിൽ സ്വഹാബിയിലേക്ക് എത്തുന്നത് വരെയുള്ള ഓരോ ഘട്ടത്തിലും ഇങ്ങനെ ചുരുക്കം മൂന്നാളുകളെങ്കിലും ഓരോ ഘട്ടത്തിലുമുണ്ട് എങ്കിൽ അതിന് നമ്മൾ മഷ്ഹൂർ എന്ന് പറയും. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ രണ്ടാളേ ഉള്ളൂ എങ്കിൽ അതിന് നമ്മൾ അസീസായ ഹദീസുകൾ എന്ന് പറയും. എല്ലായിടത്തും ചിലപ്പോൾ മൂന്നെണ്ണോ നാലെണ്ണോ ഒക്കെ ഉണ്ടാകും, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ രണ്ടാളുകളെ ഉള്ളൂ, അത്തരം ഹദീസിനാണ് നമ്മൾ അസീസായ ഹദീസുകൾ എന്ന് പറയുന്നത്. അതിന് അതിൻ്റെയും താഴെ പല സ്ഥലങ്ങളിലും പ്രഗത്ഭരായ പലരുമുണ്ട്. പക്ഷെ ഒരു സ്ഥലത്ത് ഒരു വ്യക്തിയാണുള്ളത്. നമ്മൾ അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ നോക്കി വിശ്വസ്തനാണോ നമ്മൾ അതും സ്വീകരിക്കും, വിശ്വസ്തനല്ലേ അത് തള്ളുകയും ചെയ്യും. എങ്ങനെയായാലും ഹദീസ് റിപ്പോർട്ടിങ്ങിന്റെ വ്യത്യസ്ത ഈ കണ്ണികളുണ്ടല്ലോ, സനദിന്റെ കണ്ണികൾ, റിപ്പോർട്ടർമാരുടെ കണ്ണികൾ, ആ കണ്ണികളിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരാളെ ഉള്ളൂ എങ്കിൽ അതിന് നമ്മൾ ഗരീബായ ഹദീസ് എന്ന് പറയുന്നു. എന്താണ്
ഗരീബായ ഹദീസ് എന്നാണ് പറയുന്നത്. അപ്പൊ മഷ്ഹൂർ, അസീസ്, ഗരീബ് മൂന്നെണ്ണം നമ്മൾ പഠിച്ചു. ആഹാദ്, മുതവാത്തിർ, ഇങ്ങനെ രണ്ടായി തിരിഞ്ഞു. എന്താണ് ആഹാദ് എന്ന് പറഞ്ഞാൽ, എന്താണ് മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ, എണ്ണമറ്റ പരമ്പരകളിലൂടെ ഒരു സംശയവും ബാക്കിയില്ലാത്ത രൂപത്തിൽ ഖുർആൻ റിപ്പോർട്ട് ചെയ്ത് വന്നതുപോലെ റിപ്പോർട്ട് ചെയ്തതിന് നമ്മൾ മുത്തവാത്തിർ എന്ന് പറയുന്നു. അതിന്റെ നേരെ താഴെയുള്ളതിന് ഒക്കെ നമ്മൾ ആഹാദ് എന്ന് പറയുന്നു. ഇനി ഈ ആഹാദിനെ വീണ്ടും നമ്മൾ വർഗീകരിക്കുന്നു അതിന്റെ എണ്ണത്തിന്റെ, റിപ്പോർട്ടർമാരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ. മൂന്നോ മൂന്നിൽ കൂടുതലോ ഉള്ള ആളുകൾ അഥവാ മുത്തവാത്തിറിന്റെ പരിധിയിലേക്ക് എത്തിയിട്ടില്ല, എന്നാൽ ധാരാളം ആളുകളുണ്ട്, മൂന്നിൽ കൂടുതൽ ആളുകളുണ്ട്. അങ്ങനത്തെ ഹദീസുകൾക്ക് നമ്മൾ മഷൂർ എന്ന് പറയുന്നു. റിപ്പോർട്ടിങ്ങിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു ഭാഗത്തെ രണ്ട് വ്യക്തികളായി വരികയാണ് എങ്കിൽ അതിന് നമ്മൾ അസീസ് എന്ന് പറയുന്നു. റിപ്പോർട്ടിങ്ങിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരാളെ ഉള്ളൂ എങ്കിൽ അതിന് നമ്മൾ ഗരീബ് ആയ ഹദീസ് എന്ന് പറയുന്നു. അപ്പോ ആ ഹദീസ് നമ്മിലേക്ക് എത്തിയ അഥവാ ഹദീസ് റിപ്പോർട്ടർമാരിലേക്ക് എത്തിയ, ഗ്രന്ഥങ്ങളിലേക്ക് എത്തിയ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അതിന്റെ ആ ഗ്രന്ഥങ്ങളിലേക്ക് എത്തുന്നത് വരെയുള്ള റിപ്പോർട്ടർമാരുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കി, റിപ്പോർട്ടിങ്ങിന്റെ എണ്ണത്തെ അടിസ്ഥാനമാക്കി നമ്മൾ വർഗീകരിച്ച രൂപമാണ് ഇത്. ഇനി രണ്ടാമത്തെ ഒരു വർഗീകരണം, സ്വീകാര്യമായ ഹദീസുകൾ, തള്ളപ്പെടുന്ന ഹദീസുകൾ വേറൊരു വർഗീകരണമാണ്. എങ്ങനെ? ഹദീസുകളെ മൊത്തത്തിൽ നമ്മൾ എടുത്തു നോക്കിയപ്പോൾ ചില ഹദീസുകൾ നമ്മുടെ നിബന്ധന, നേരത്തെ പറഞ്ഞല്ലോ കുറെ നിബന്ധനകളുണ്ട് ഹദീസുകൾ സ്വീകരിക്കാനെന്ന്. ആ നിബന്ധനകളൊക്കെ ഒത്തുവന്നതിന് നമ്മൾ മഖബൂലായ ഹദീസുകൾ, സ്വീകാര്യമായ ഹദീസുകൾ എന്ന് പറയുന്നു. എന്നാൽ ഈ നിബന്ധനകളൊന്നും പാലിച്ചിട്ടില്ലാത്ത ഹദീസുകളോ, ആ ഹദീസുകൾക്ക് നമ്മൾ മർദൂദായ ഹദീസുകൾ എന്ന് പറയുന്നു. ഇപ്പോ എല്ലാ നബിയുടെ പേരിൽ കെട്ടിയുണ്ടാക്കിയ ഹദീസുകൾ മർദൂദാണ്. ഇനി കെട്ടിയുണ്ടാക്കിയതാണ് എന്ന് നമുക്ക് ഉറപ്പില്ല, പക്ഷേ അതിന്റെ ആശയത്തിൽ ഖുർആനുമായോ അല്ലെങ്കിൽ അതേപോലെ തന്നെ സഹീഹായ മറ്റ് ഹദീസുകളുമായോ ഒരിക്കലും യോജിപ്പിക്കാൻ കഴിയാത്ത ആശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്, ആ ഹദീസ് സ്വീകാര്യമല്ല. അതേപോലെ തന്നെ ഹദീസ് റിപ്പോർട്ടർമാരുടെ ഓരോരുത്തരുടെയും ചരിത്രം എടുത്തു നോക്കിയപ്പോൾ, ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്തോ നാലോ അഞ്ചോ ആളുകൾ ഉണ്ടാവുമല്ലോ സഹാബിമാരുടെ താഴെ ഈ ഗ്രന്ഥകാരനിലേക്ക് എത്തുന്നത് വരെയുള്ള ആളുകളെ എടുത്തു നോക്കിയപ്പോൾ ഒരാൾ, അദ്ദേഹം അത്ര സ്വീകാര്യനല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിശ്വാസരംഗത്ത് ഇന്നിന്ന വൈകല്യങ്ങളുണ്ട്, അദ്ദേഹത്തെ പറ്റി ഇന്നിന്ന ആക്ഷേപങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്, സ്വഭാവത്തില് പെരുമാറ്റത്തില് ഇന്നിന്ന ആക്ഷേപങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ ഹദീസ് ദുർബലം. അതാണ് മർദൂദായ ഹദീസുകൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു ഭാഗം മാറ്റിവെക്കുന്നത്. അപ്പോ ഈ ഹദീസുകൾ സ്വീകരിക്കുന്നത്, സ്വീകരിക്കപ്പെടാത്തത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രണ്ടായി വേർതിരിക്കുകയാണ്, മഖബൂല്, മർദൂദ് എന്നിങ്ങനെ രണ്ടായി വേർതിരിച്ചു. ഇനി ഈ മർദൂദായ ഹദീസുകളെ അതിന്റെ ഒരുപാട് ഇനങ്ങളുണ്ട്. അഥവാ സ്വീകരിക്കാത്ത ഹദീസുകളെ തന്നെ നമ്മൾ വീണ്ടും ഒരുപാട് വർഗീകരിക്കുന്നുണ്ട്. അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്, ചില ഉദ്ദേശങ്ങളുമുണ്ട്, ലക്ഷ്യങ്ങളുമുണ്ട് അങ്ങനെ വർഗീകരിക്കുന്നതിന്. ഇനി സ്വഹീഹായ ഹദീസുകളെയും എല്ലാം ഒരേ രൂപത്തിലല്ല, വ്യത്യസ്ത രൂപത്തിലാണ്. ഖുർആൻ ഓരോ ആയത്തും ഒരേ രൂപത്തിലാണ്. എന്താ കാരണം? ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന ആയത്തിന്റെ അതേ സ്ഥാനത്ത് തന്നെയാണ് അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് എന്ന് പറയുന്ന ആയത്ത്. കാരണം രണ്ടും മുതവാത്തിറായി സ്ഥിരപ്പെട്ടതാണ്. എന്നാൽ ഹദീസുകളെ എല്ലാം ഒരേ സ്ഥാനത്തല്ല, അതിൽ മുത്തവാത്തിറായി സ്ഥിരപ്പെട്ടതുണ്ട്, ആഹാദായിട്ട് സ്ഥിരപ്പെട്ടതുണ്ട്. ഒരു ഹദീസ് സ്വഹീഹാകണമെങ്കിൽ ചില നിബന്ധനകളുണ്ട്. ഇപ്പോൾ ഒരു സ്വഹീഹായ ഹദീസ് എങ്ങനെയായിരിക്കണം റിപ്പോർട്ട് ചെയ്യുന്നത്? അഞ്ച് നിബന്ധനകൾ പാലിക്കുമ്പോഴേ ഒരു ഹദീസ് സ്വഹീഹാകൂന. എങ്ങനെ? ഒന്ന്, ഹദീസിന്റെ റിപ്പോർട്ടർമാരൊക്കെ അദാലത്തുള്ള ആളുകളായിരിക്കണം. നമ്മൾ വാക്കർത്ഥം പറയുമ്പോൾ അദാലത്ത് എന്ന് പറഞ്ഞാൽ നീതി എന്നാ പറയാ. ശരിക്കും ഇവിടെ നീതി എന്നതല്ല ഉദ്ദേശിക്കുന്നത്, അദ്ദേഹത്തിന്റെ വിശ്വാസവും അദ്ദേഹത്തിന്റെ സ്വഭാവ പെരുമാറ്റ കാര്യങ്ങളും ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അദ്ദേഹം ആദിലാണ് എന്ന് പറയുള്ളൂ. അദ്ദേഹം നീതിമാനാണ് എന്ന് പറയണമെങ്കിൽ, അദ്ദേഹം എന്തെങ്കിലും വിധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആള് നീതിമാനാണ് എന്ന് പറഞ്ഞാൽ പോരാ.
അദ്ദേഹത്തിന്റെ ദീനും തഖ്‌വയും അതേപോലെ തന്നെ സംസാരത്തില് പെരുമാറ്റത്തില് ഒന്നും ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല, അദ്ദേഹത്തിന്റെ വിശ്വാസത്തിൽ ഒരു കുഴപ്പം വരാൻ പാടില്ല, അങ്ങനത്തെ ആളായിരിക്കണം. അപ്പോ നഖ്‌ലു അദ്‌ലിൻ താമുല്ലബത്തുന ലബത്തുള്ള ആളായിരിക്കണം. ചിലപ്പോൾ ധീരും ഹുലുക്കും സ്വഭാവവും പെരുമാറ്റവും ഒക്കെ നല്ല ആളായി, പക്ഷെ ഓർമ്മശക്തി കുറഞ്ഞ ആളാണെങ്കിലോ? ഓർമ്മശക്തി കുറഞ്ഞ ആള്. അതേപോലെ തന്നെ ഗ്രന്ഥങ്ങളിൽ എഴുതി സൂക്ഷിച്ചിരുന്ന ആളാണ്, പക്ഷെ ആ ഗ്രന്ഥം മറന്നുപോയോ അല്ലെങ്കിൽ പിന്നെ കളഞ്ഞു പോവുക അല്ലെങ്കിൽ പിന്നെ എങ്ങനെ നഷ്ടപ്പെടുക ഒക്കെ ചെയ്താണെങ്കിൽ അതോടുകൂടി അദ്ദേഹത്തിന്റെ ഹിഫ്ള് പോയി. ആളെത്ര നല്ല ആളായിട്ട് എന്താ കളവ്, അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ഹദീസ് റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തെറ്റുകൾ സംഭവിക്കും. അതുകൊണ്ട് താമു ലബത്ത് ലബത്ത് കൃത്യമായിരിക്കണം, അഥവാ നല്ല ക്ലിപ്തത ഉള്ള ആളായിരിക്കണം, നല്ല ഓർമ്മശക്തിയും അതേപോലെ തന്നെ ഹൈഫുളും ഉള്ള ആളായിരിക്കണം രണ്ടാമത്തത്. മൂന്നാമത്തത് ഓരോരുത്തരും അതേപോലെ ഇപ്പൊ ഈ രണ്ട് വിശേഷണം പറഞ്ഞല്ലോ, ആദിലായിരിക്കണം, ലബത്തുള്ളവനായിരിക്കണം, അല്ലെ, നല്ല ഹിഫുളും കാര്യങ്ങളൊക്കെ ഉള്ള ആളായിരിക്കണം എന്ന് പറഞ്ഞില്ലേ, ഇതേപോലെയുള്ള ആളുകളിൽ നിന്ന് തന്നെ ആയിരിക്കണം, അഥവാ ഉസ്താദും ശിഷ്യനും ഒക്കെ അങ്ങനെ തന്നെ ആയിരിക്കണം എന്നർത്ഥം. ഓരോരുത്തരും തൊട്ട് മുകളിലുള്ള ആളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്റെ ഉസ്താദും എന്നെ പോലെ നല്ല വിശ്വസ്തനും അതേപോലെ തന്നെ നല്ല ഓർമ്മശക്തിയും കാര്യങ്ങളും ഒക്കെ ഉള്ള ആളും ആയിരിക്കണം, അല്ലെ. അപ്പം പിന്നെ വിനക്കലി അതിലും താമില്ലബത്തി മുത്തസിലി സനദ്, അങ്ങനെ ഓരോരുത്തരും സനദ് ഇങ്ങനെ ചേർന്ന് ചേർന്ന് വരണം. ഞാൻ എന്റെ നേരെ ഉസ്താദിൽ നിന്ന്, അദ്ദേഹം അദ്ദേഹത്തിന്റെ നേരെ ഉസ്താദിൽ നിന്ന്, അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉസ്താദിൽ നിന്ന്, അങ്ങനെ നേർക്ക് നിരയടക്ക് കണ്ണികൾ മുറിഞ്ഞു പോകാൻ പാടില്ല. അപ്പൊ ഞാൻ ഇന്നാളിൽ നിന്ന് കേട്ടു എന്ന് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ഇന്നാളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ചരിത്രം നോക്കിയപ്പോ ഞാനും അദ്ദേഹവും തമ്മിൽ ഒരു ബന്ധമില്ല. ഞാൻ ഇന്ത്യയിലാണ് ജീവിച്ചത്, അദ്ദേഹം സൗദിയിലാണ് ജീവിച്ചത്. ഞാൻ ആണ്ടും പോയിട്ടില്ല, അദ്ദേഹം ഇങ്ങോട്ടും വന്നിട്ടില്ല. പിന്നെ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് കേട്ടു എന്ന് പറയാൻ പറ്റില്ല. ഒരേ കാലഘട്ടക്കാരനാണെങ്കിൽ പോലും ഇനി കാലഘട്ടത്തിൽ തന്നെ വ്യത്യാസം ഉണ്ടെങ്കിലോ? അപ്പൊ അതാണ് കണ്ണികൾ ചേർന്ന് റിപ്പോർട്ട് വരണം എന്ന് പറഞ്ഞു. അപ്പൊ മൂന്ന് നിബന്ധനയായി. നാലാമത്തത് ഗൈരി മുഅല്ലലിൻ, ഒരു ഇല്ലത്തും ഉണ്ടാകാൻ പാടില്ല, ഒരു ഒരു ന്യൂനതയും ഹദീസ് റിപ്പോർട്ടിങ്ങിന്റെ സമയത്ത് ഉണ്ടാകാൻ പാടില്ല. വലാ ഷാദിൻ, ഞാൻ ഇങ്ങനെയൊക്കെ നിബന്ധനകൾ പാലിച്ച് റിപ്പോർട്ട് ചെയ്തു, പക്ഷെ എന്നെക്കാളും ഒരുപാട് വിശ്വസ്തന്മാരായ, എന്നെക്കാളും കഴിവുള്ള, എന്നെക്കാളും പ്രഗത്ഭരായ ആളുകളുടെ ഹദീസിന് എതിരാകാനും പാടില്ല ഞാൻ ഈ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ നിബന്ധനകളൊക്കെ പാലിച്ചാലേ ഒരു ഹദീസ് സ്വഹീഹ് എന്ന് പറയുള്ളൂ എന്നർത്ഥം. അപ്പൊ ഒരു ഹദീസ് സ്വഹീഹ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ ഹദീസിന്റെ റിപ്പോർട്ടറെ ആ ഓരോരുത്തരെ പറ്റിയിട്ടും നോക്കണം. പിന്നെ ഓരോരുത്തരും തൊട്ട് അപ്പുറത്തുള്ള ആളിൽ നിന്ന് നേർക്ക് നേരെ കേട്ടിട്ടുണ്ടോ എന്ന് നോക്കണം, അല്ലേ. തൊട്ട് അപ്പുറത്തുള്ള ആളിൽ നിന്ന് കേട്ടിട്ടുണ്ടോ എന്ന് നോക്കണം. ഓരോരുത്തരുടെയും വിശ്വസ്തത പിന്നെ നമ്മൾ നോക്കിയതുപോലെ തന്നെ ഓരോരുത്തരുടെയും മെമ്മറി പവറും കപ്പാസിറ്റിയും ഗ്രന്ഥങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നതിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യണം, ഒക്കെ നല്ല നോക്കണം ഈ മൂന്ന് കാര്യങ്ങൾ. പിന്നെ ഒറ്റയടിക്ക് നോക്കിയാൽ കാണാത്ത ഒരു ഉള്ളിലേക്ക് ഇറങ്ങി നോക്കിയിട്ടുണ്ടെങ്കിലും ഒരു തെറ്റും അല്ലെങ്കിൽ ഒരു അബദ്ധവും ആ ഹദീസിന്റെ റിപ്പോർട്ടിങ്ങിന്റെ രംഗത്ത് ഉണ്ടാകാൻ പാടില്ല, അത് ആ ഇല്ലത്ത് ഉണ്ടാകാൻ പാടില്ല. ഒരുപാട് ഇല്ലത്തുകളുണ്ട്, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഇല്ലത്ത്. ചുരുക്കത്തിൽ നമ്മൾ ന്യൂനത എന്ന് പറയും, ഒരു ന്യൂനതയും ഉണ്ടാകാൻ പാടില്ല. പിന്നെ ഇങ്ങനെ ഈ നാല് നിബന്ധനയും പാലിച്ചു, ഇങ്ങനെയൊക്കെ പാലിച്ച് റിപ്പോർട്ട് ചെയ്തപ്പോ എന്നെക്കാൾ പ്രഗത്ഭനായ ഒരാൾ റിപ്പോർട്ട് ചെയ്തതിന് എതിരാകാനും പാടില്ല. നോക്കി, അല്ലെങ്കിൽ ഞാൻ ഒരാളെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തു, ബാക്കി നാലാള് അതിനെ വേറെ രൂപത്തിലും റിപ്പോർട്ട് ചെയ്തു, അങ്ങനെ വൈരുദ്ധ്യം വരാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ആകുമ്പോഴേ ഒരു ഹദീസ് സ്വഹീഹ് എന്ന് പറയുള്ളൂ. ഇതിനാണ് സ്വഹീഹ്, അല്ലെ. ഇതിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ഓർമ്മശക്തി എന്ന് പറഞ്ഞുണ്ടല്ലോ, ഓർമ്മശക്തി ഒക്കെ ഉണ്ട്, പക്ഷെ ഏറ്റവും പെർഫെക്റ്റ് ആയ രൂപത്തിലല്ല. ഒരു ചെറിയ ബാക്കിയൊക്കെ റെഡിയാണ്, എന്തേ ഉള്ളൂ. ഓർമ്മശക്തിയിൽ അദ്ദേഹത്തെ പറ്റി കുറച്ചൊരു ഒരു പിന്നെ കുറച്ച് പ്രായമായപ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറയല്ലോ. ആ രൂപത്തിലുള്ള ചില ന്യൂനതകൾ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ അദ്ദേഹത്തെ പറ്റി മൊത്തത്തിൽ വളരെ നല്ല അഭിപ്രായമാണ് താനും. അങ്ങനെയുള്ള റിപ്പോർട്ടിനാണ് ഹസൻ എന്ന് പറയാം. ഇപ്പൊ ഓർമ്മയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഹദീസ് സൂക്ഷിച്ചു വെക്കുന്ന വിഷയത്തിൽ
ആ വിഷയത്തിൽ ചെറിയ എന്തെങ്കിലും ന്യൂനതകൾ പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്ക് സ്വഹീഹ് എന്നുള്ള ഉയർന്ന ദർജയിൽ നിന്ന് അതിന്റെ താഴെയുള്ള ദർജയിലേക്ക് സ്വീകരിക്കുന്നത് തന്നെയാണ്. എന്നാലും ദർജ ഒന്ന് കുറഞ്ഞു പോയി, ആ രൂപത്തിലേക്ക് മാറും എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതേപോലെ തന്നെ അങ്ങനെ ഈ സ്വഹീഹാകാനുള്ള ഷർത്തുകളൊക്കെ പാലിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് സ്വഹീഹായ ഹദീസ് എന്ന് വരും. അതേപോലെ തന്നെ ഓർമ്മ ശക്തിയിലും പിന്നെ ക്ലിപ്തതയിലും ഒരൽപ്പം കുറവ്, എന്നാൽ പൂർണ്ണമായും കുറവില്ലതാനും അങ്ങനെയുള്ള ആളുകളുടെ ഹദീസിനെ ഹസന എന്നും പറയും. അതേപോലെ തന്നെ നമ്മൾ മർദൂദ എന്ന് പറഞ്ഞില്ലേ, കള തന്നെ നമ്മൾ തള്ളുന്ന ഹദീസ്, അത് വ്യത്യസ്ത രൂപത്തിലുണ്ട്. അതെങ്ങനെയാണ്? ഇപ്പൊ നമ്മൾ പറയണേ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്നോട് ഏതായാലും റസൂൽ പറഞ്ഞിട്ടില്ല, ഞാൻ റസൂലിനെ കേട്ടിട്ടില്ല. അപ്പൊ എനിക്കും റസൂലിനും ഇടയിൽ ഒരുപാട് കണ്ണികൾ, എന്റെ തൊട്ട് മുകളിലുള്ള ആള് എനിക്ക് എന്റെ ഉസ്താദിനെ പോലും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അതിനാണ് എന്ത് പറയാ, മുഅല്ലഖായ ഹദീസുകൾ എന്ന് പറയാ. അഥവാ ഹദീസ് എഴുതി വെക്കുന്ന ഗ്രന്ഥകാരൻ തൊട്ട് മുകളിലുള്ള ആളുകളെ, ഒരാളെയോ ഒന്നിൽ കൂടുതൽ ആളുകളെയോ ഒഴിവാക്കുന്നതിന് മുഅല്ലഖായ ഹദീസുകൾ എന്ന് പറയുന്നു. ആ ഹദീസ് അതിന്റെ മൊത്തത്തിലുള്ള നിയമം നോക്കുമ്പോൾ സ്വീകരിക്കൂല എന്നാണ്. അതേപോലെ തന്നെ മുർസലായ ഹദീസ് എന്ന് പറയും. ഇങ്ങനെ പറഞ്ഞ് ബുഖാരി പറയും ബുഖാരിയുടെ ഉസ്താദിനെ, അല്ലെങ്കിൽ മുസ്ലിം മുസ്ലിമിന്റെ ഉസ്താദിനെ, അബൂദാവൂദ് അബൂദാവൂദിന്റെ ഉസ്താദിനെ പറഞ്ഞ്, അങ്ങനെ അപ്പുറത്തുള്ള ആളെ പറഞ്ഞ് അപ്പുറത്തുള്ള ആളെ പറഞ്ഞ് താബിഈ വരെ എത്തും. ഒക്കെ കറക്റ്റാണ്. താബിഈ ഏത് സ്വഹാബിയിൽ നിന്നാണ് കേട്ടത് എന്ന് പറയാതെ നേരെ ഖാല റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ അതിനാണ് മുർസലായ ഹദീസുകൾ എന്ന് പറഞ്ഞത്. അതിനാണ് മുർസലായ ഹദീസുകൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം ആ താബിഈ എന്തായാലും ഇപ്പൊ ഒരു സ്വഹാബിയിൽ നിന്നായിരിക്കൂലേ കേട്ടിട്ടുണ്ടാകും, അതുകൊണ്ടല്ലേ അദ്ദേഹത്തിന് അത്ര ഉറപ്പുള്ളതുകൊണ്ടല്ലേ ഖാല റസൂലുള്ളാഹ് എന്ന് പറഞ്ഞത്? പറ്റൂല, ഒരു പക്ഷേ താബിഈ വേറൊരു താബിയിൽ നിന്ന് കേട്ടതായിരിക്കാം. ഈ താബിഈ വളരെ സത്യസന്ധനാണെങ്കിൽ തന്നെ അപ്പുറത്തുള്ള ആള് അത്ര സത്യസന്ധൻ ആയിക്കൊള്ളണമെന്നില്ല. തുടങ്ങി ഒരു സാധ്യത നിലനിൽക്കുന്നത് കൊണ്ട് അതുപോലും സ്വീകാര്യമല്ല എന്നാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഹദീസിന്റെ സനദിന്റെ ഇടയിൽ നിന്ന് ഒരാളോ ഒന്നിൽ കൂടുതൽ ആളുകളോ ഒക്കെ റിപ്പോർട്ട് റിപ്പോർട്ടർമാർ കൊഴിഞ്ഞു പോകുന്നതിന് നമ്മൾ മുൻകത്തി എന്ന് പറയും. രണ്ടാളുകൾ തുടർച്ചയായിട്ട് കളയപ്പെട്ടിട്ടുണ്ട്, പല ഹദീസുകളിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇന്നാളെ കണ്ടിട്ടില്ല. അവരുടെ രണ്ടുപേരുടെയും കാലഘട്ടം നോക്കുമ്പോൾ ഒരാളല്ല ഒന്നിൽ കൂടുതൽ ആളുകൾ കളയപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ ചരിത്രം നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെ നോക്കുമ്പോൾ രണ്ടാളുകളൊക്കെ കളയപ്പെട്ടിട്ടുണ്ട്. ഇമാം അബു നുഐമിന്റെ, അതേപോലെ തന്നെ സഈദ് ബിൻ മൻസൂർ, സുനന് സഈദ് ബിൻ മൻസൂർ എന്ന് പറയും. സഈദ് ബിൻ മൻസൂറിന്റെ സുനനുകൾ, ഇത്തരം ഹദീസുകൾ ധാരാളമുള്ള ഒരു ഗ്രന്ഥമാണ്. അങ്ങനെ ഒന്നിൽ കൂടുതൽ ആളുകൾ തുടർച്ചയായി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് മുഅല്ലൽ എന്ന് പറയും. ഇടക്കുന്ന് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ മുൻഖത്തി എന്ന് പറയും. ചിലപ്പോൾ നേർക്ക് നേരെ കണ്ട ഉസ്താദിലോ, അതാണ് വളരെ ഈ ഹദീസ് നിദാന ശാസ്ത്രത്തിന്റെ വളരെ സൂക്ഷ്മത എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ഉസ്താദിൽ നിന്ന് നേർക്ക് നേരെ കേട്ടിട്ടുണ്ട്. ഞാനും അദ്ദേഹം തമ്മിലുള്ള ബന്ധം ഗുരു ശിഷ്യ ബന്ധമാണ്. എന്നിട്ടും അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാത്തത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായ വേറെ ആളുകളിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഈ അതുപോലും ആ ഉസ്താദിന്റെ പേര് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല, മറിച്ച് ഞാൻ കേട്ട ആളിലൂടെ ഉസ്താദിൽ നിന്ന് കേട്ടു എന്ന് പറയണം. അതിന്റെ ഇടയിലുള്ള ആളെ ഇപ്പോ മുഹമ്മദ് അബ്ദുള്ള, മുഹമ്മദ് അബ്ദുള്ളയുടെ ശിഷ്യനാണ്, പക്ഷെ അബ്ദുള്ളക്ക് വേറൊരു ശിഷ്യനുണ്ട്, അബൂബക്കർ എന്ന് പറയുന്ന ഒരു ശിഷ്യനുണ്ട്. ആ അബൂബക്കറിൽ നിന്നാണ് മുഹമ്മദ് ഒരു ഹദീസ് കേട്ടത്. കുറേ ഹദീസ് അബ്ദുള്ളയിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അപ്പോ ഈ അബൂബക്കറിനെ പറയാതെ നേരിട്ട് എന്റെ ഉസ്താദ് തന്നെയാണല്ലോ ഇയാള്, അതുകൊണ്ട് എന്റെ ഉസ്താദ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനാണ് തെദിലീസ് എന്ന് പറയുന്നത്. നേർക്ക് നേരെയുള്ള ആ ഉസ്താദിൽ നിന്ന് കേട്ട ഉസ്താദിൽ നിന്ന്, ഒന്നുകൂടി ഞാൻ പറയാം, ഞാൻ എൻ്റെ ഉസ്താദിൽ നിന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാത്തത് കേട്ടു എന്ന് പറഞ്ഞാൽ കേട്ടത് വേറുണ്ട് കേൾക്കാത്തത് വേറുണ്ട്. അഥവാ വേറൊരു ആളിലൂടെ കേട്ടത് പോലും അദ്ദേഹത്തിലേക്ക് ചേർത്തി പറയാൻ പാടില്ല. അതിനാണ് തെദിലീസ് എന്ന് പറയുന്നത്. അത്രയും സൂക്ഷ്മമായിട്ടാണ് ഹദീസുകൾ പണ്ഡിതന്മാർ കൈകാര്യം ചെയ്ത് പോന്നിട്ടുള്ളത്. ഈ കാര്യങ്ങൾ വരെ നിങ്ങൾ നോക്കുന്നത് എൻ്റെ സ്വന്തം ഉസ്താദിൽ നിന്ന്, ഞാൻ അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്,
എന്നിട്ട് അദ്ദേഹം പറയാത്ത, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് നേർക്കേറെ കേട്ടിട്ടില്ല, വേറൊരാളിൽ നിന്നാണ് കേട്ടത്. എൻ്റെ ഒരു സഹോദരനിൽ നിന്ന്, എൻ്റെ ഒരു സഹപാഠിയിൽ നിന്ന് ഞാൻ പോകാത്തൊരു ദിവസം ആ ഉസ്താദ് പറഞ്ഞത് കേട്ടതാണ്. എന്നിട്ട് ഞാൻ ആ ഉസ്താദ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇദ്ദേഹം, എന്നാൽ പോലും ആ ഹദീസ് സ്വീകരിക്കൂല എന്നാ തദ്ലീസ് എന്നാണ് അതിന് പറയാ. അത്ര സൂക്ഷ്മമായിട്ടാണ് ഹദീസ് പണ്ഡിതന്മാർ ഹദീസുകൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് ഹദീസ് നിദാന ശാസ്ത്രത്തിന്റെ ഒരു ചെറിയ ഔട്ട്ലൈൻ ആണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഈ വിഷയത്തിൽ നൂറുകണക്കിന് ഗ്രന്ഥങ്ങൾ, വാള്യങ്ങളുള്ള ഗ്രന്ഥങ്ങളാണ് പണ്ഡിതന്മാർ എഴുതിയിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീൻ, വിശുദ്ധ ഖുർആനും സുന്നത്തുമാകുന്ന ദീനിനെ പരിപൂർണമായി സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഈ മാർഗങ്ങൾ അതറിയാനും നമ്മുടെ മുൻഗാമികളുടെ പരിശ്രമങ്ങളും അവരുടെ അധ്വാനങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. നമുക്കൊക്കെ നമ്മുടെ മുന്നിലേക്ക് ഈ വിവരങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ഇട്ട് തന്നിട്ടുണ്ട്. ആ ഇട്ട് തന്നത് നമ്മളൊന്ന് നോക്കിയിട്ട് അതിനെ ഒരു വില വെച്ചുകൊണ്ട് നമ്മൾ പെരുമാറേണ്ടതുണ്ട്. ഈ പറയുന്ന ഒരു കാര്യങ്ങളും അറിയാതെ എന്ത് ഹദീസ്, അതൊക്കെ കുറെ ആളുകൾ ഉണ്ടാക്കിയതല്ലേ, അത് ഒരു നൂറ്റാണ്ടിന് ശേഷം എഴുതിയതാണ്, ഒന്നര നൂറ്റാണ്ടിന് ശേഷം എഴുതിയതാണ് എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രവർത്തനം നമ്മളെപ്പോലുള്ള ആളുകളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. വളരെ സൂക്ഷ്മമാണ് ഹദീസിന്റെ നിദാന ശാസ്ത്ര നിയമങ്ങൾ, അത് വളരെ കൃത്യമായി കൊണ്ട് തന്നെ നമ്മുടെ മുൻഗാമികൾ പാലിച്ചിട്ടുണ്ട്. ഇക്കാലഘട്ടത്തിൽ വരെ നമുക്ക് ഒരു ഹദീസ് നമ്മുടെ മുന്നിലേക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ ആ ഹദീസ് സ്വീകാര്യമോ സ്വീകാര്യമല്ലേ എന്ന് നോക്കാനുള്ള മാർഗങ്ങൾ നമ്മുടെ മുന്നിൽ തുറന്നു കിടക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കലും ഒരു ഹദീസ് അതിപ്പോ നമുക്കൊന്നും കഴിയൂലല്ലോ, നമുക്കിപ്പോ സഹീഹും ലൈഫൊക്കെ നോക്കാൻ കഴിയോ? കഴിയുന്നവരുണ്ട്. കഴിയുന്നതിന്റെ മാർഗങ്ങളും മാനദണ്ഡങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ മുൻഗാമികൾ ഹദീസ് സഹീഹും ലൈഫും വേർതിരിച്ച അതേ മാനദണ്ഡങ്ങൾ നമ്മുടെ മുന്നിലും ഇരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ദീൻ ആരെങ്കിലും പറഞ്ഞു കേട്ട് അവര് പറയുന്നു ഇവര് പറയുന്നു നമുക്കൊന്നും അറിവില്ല, അതുകൊണ്ട് പറയുന്നത് ഇന്ന വലിയ വലിയ പണ്ഡിതന്മാർ പറയുന്നതാണ് സ്വീകരിച്ചാൽ പോരെ എന്നതല്ല നമ്മൾ നോക്കേണ്ടുന്നത്. മറിച്ച് കൃത്യമായ മാനദണ്ഡങ്ങൾ, അവരൊക്കെ സ്വീകരിച്ച മാനദണ്ഡങ്ങൾ ഇന്നും നമ്മുടെ മുന്നിലുണ്ട്. അത് വെച്ചുകൊണ്ട് തന്നെ സ്വഹീഹും ദഈഫും വേർതിരിച്ച് സത്യമാണോ ശരിയാണോ പ്രവാചകൻ പറഞ്ഞതാണോ അല്ലേ എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ ദീനുകൾ ദീനായിട്ട് നമ്മൾ ആചരിക്കാവൂ എന്നതാണ് ഈ സംസാരത്തിന്റെ ആകത്തുക. അള്ളാഹു സുബ്ഹാനഹു വതആല ശരി കേൾക്കാനും ശരി ആചരിക്കാനും ശരി ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ റഹ്മർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.